ആകാശത്തുള്ളവൻ കാരുണ്യം ചെയ്യും, ഭൂമിയിലുള്ളവരോട് കാരുണ്യം ചെയ്യൂ എന്നാ പറഞ്ഞത്. ഭൂമിയിലുള്ളവരോട് സാമ്പത്തികമായി കാരുണ്യം ചെയ്യണം, ശാരീരികമായി കാരുണ്യം ചെയ്യണം, മാനസികമായി കാരുണ്യം ചെയ്യണം. ഈ മൂന്ന് രീതിയിൽ നമ്മൾ കാരുണ്യം കാണിച്ചാൽ ആകാശത്തുള്ളവൻ നമ്മോടും അതേപോലെ സാമ്പത്തികമായി കാരുണ്യം ചെയ്യും, ശാരീരികമായ ആരോഗ്യം കൊണ്ട് കാരുണ്യം ചെയ്യും, മാനസികമായ കരുത്തു കൊണ്ട് അല്ലാഹു കാരുണ്യം ചെയ്യും. പിന്നെ അല്ലാഹു പറഞ്ഞത് من كان في حاجة أخيه كان الله في حاجته ആരാണോ നിങ്ങളുടെ നാട്ടിലുള്ള നിങ്ങളുടെ കുടുംബങ്ങളുടെ നിങ്ങളുടെ സഹോദരങ്ങളുടെ നിങ്ങളുടെ നാട്ടുകാരുടെ ആവശ്യങ്ങളിൽ അവരുടെ കൂടെ നിൽക്കുന്നവരാരാ? ഒരാൾക്കൊരാവശ്യം ഉണ്ടാകുമ്പോൾ അവനെ സഹായിക്കുന്നവനാരാ? അവന്റെ കൂടെ അല്ലാഹു ഉണ്ടാകുമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി. മൻ കാന ഫീ ഹാജതി അഖീഹി, സ്വന്തം സഹോദരന്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ ഒരാൾ സഹായിച്ചാൽ, സ്വന്തം സഹോദരന്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ ഒരാൾ സഹായിച്ചാൽ, ആവശ്യങ്ങൾ എന്തുമായിക്കോട്ടെ, സാമ്പത്തികമായ ആവശ്യങ്ങൾ ഉണ്ടാകാം, ശാരീരികമായ ആവശ്യങ്ങൾ, മാനസികമായ ആവശ്യങ്ങൾ, ഏത് ആവശ്യങ്ങളായാലും ആ ആവശ്യങ്ങൾ നിറവേറ്റാൻ ഒരാൾ സഹായിച്ചാൽ ഇവന്റെ ആവശ്യങ്ങളെല്ലാം അല്ലാഹു നിറവേറ്റിത്തരുമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി. അതുകൊണ്ടൊക്കെയാണ് ഈ ബിസിനസ് അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നതിന് ഇഷ്ടമില്ലാത്ത കച്ചവടമാണെന്ന് പറഞ്ഞത്. നീ ഒരാളുടെ രോഗത്തിന്റെ ചികിത്സയ്ക്ക് വേണ്ടി ഒരു 10,000 കൊടുത്താൽ അതുപോലെ ഒരു രോഗം നിനക്ക് വരാതെ അല്ലാഹു നിന്നെ രക്ഷപ്പെടുത്തും. ലാഭമല്ലേ അല്ലേ? ക്യാൻസർ രോഗിയായ ഒരാൾക്ക് നല്ലൊരു മുതലാളിയാണ്, നിന്റെ കയ്യിൽ പൈസയുണ്ട്, 100,000 രൂപ നീ കൊടുത്തു എന്തിനു ചികിത്സിക്കാൻ? അതുകൊണ്ട് അല്ലാഹു നിനക്കൊരു ക്യാൻസർ വരാതെ നിന്നെ സംരക്ഷിച്ചാൽ നിനക്ക് 100,000 കൊണ്ട് 40,00,000 രൂപയാണ് ലാഭം ഉണ്ടായത്. ഒരു ക്യാൻസർ വന്നാൽ മിനിമം 40,000-50,000 ചെലവഴിക്കണം. ശിഫ കിട്ടോ? ഇല്ല, അങ്ങനെ അങ്ങോട്ട് മരിച്ചു. ലാഭമല്ലേ? അല്ലേ? ഇതാണ് കാരുണ്യം കാണിക്കണമെന്ന് പറഞ്ഞത്. ഒരു ക്യാൻസർ രോഗിക്ക് ഒരു 10,000 കൊടുക്കുന്നത് അയാളോടുള്ള കാരുണ്യമാണ് എങ്കിൽ ആകാശത്തുള്ളവൻ ക്യാൻസർ വരാതെ നിന്നോട് കാരുണ്യം ചെയ്യും. അതേപോലെ തന്നെ പാവപ്പെട്ട ഒരു പെണ്ണിന്റെ വിവാഹം നടക്കുമ്പോ ഒരു പവൻ ഞാൻ തരാമെന്ന് പറഞ്ഞ് ആ വീട്ടുകാരെ സഹായിച്ചാൽ നിന്റെ മകളുടെ കല്യാണ സമയമാകുമ്പോ ആകാശത്തുള്ളവൻ നിന്നെ സഹായിക്കും. അത് ലാഭമല്ലേ? ജനങ്ങൾ സഹായിക്കുന്നതിനേക്കാളും നല്ലത് ആകാശത്തുള്ളവൻ സഹായിക്കലാണ്. അതുപോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ഇങ്ങനെയാണ്. അതാണ് അല്ലാഹു പറഞ്ഞത് ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹി വഅഖാമുസ്സലാത വഅൻഫഖു മിമ്മാ റസഖനാഹും സിർറം വഅലാനിയ, രഹസ്യമായും പരസ്യമായും അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്ന ആളുകൾ അർജൂന തിജാറത്തൻ ലൻ തബൂർ, നഷ്ടമില്ലാത്ത കച്ചവടക്കാരാണവർ. അവരുടെ ഈ കച്ചവടത്തിൽ ലാഭം മാത്രമേ അവർക്ക് കിട്ടുള്ളൂ, ലാഭം മാത്രമേ അവർക്ക് കിട്ടുള്ളൂ. ഫ അൻ അനസ് റളിയല്ലാഹു അൻഹു, മഹാനായ അനസ് തങ്ങൾ പറയുന്നുണ്ട്, മാ സുഇല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഷൈഅൻ ഇല്ലാ അഅതാ, നബിത്തങ്ങളോട് ആരെങ്കിലും ഒരാൾ അതെനിക്ക് തരുമോ നബിയേ എന്ന് ചോദിച്ചാൽ ആലോചിക്കൂല, എടുത്തു കൊടുക്കും. നല്ലൊരു ഐഫോൺ 11 പ്രോ വാങ്ങിച്ചു. 11 ഐഫോണിന്റെ 100,000 രൂപയുള്ള ഒരു ഫോൺ ദുബൈന്ന് വരുമ്പോ കൊണ്ടുവന്നു. നാട്ടിലെത്തുമ്പോ ചങ്ങാതി വെച്ചത് എനിക്ക് തരുമോ, കൊടുക്കോ കൊടുക്കോ? ഇല്ല. എന്നാൽ അല്ലാഹുവിന്റെ ഹബീബ് അങ്ങനെയല്ല, അങ്ങനെയല്ല. ചോദിച്ചാ പിന്നെ അവിടെ ഒരു ഒബ്ജക്ഷൻ ഇല്ല, കൊടുത്തു കഴിഞ്ഞു. അതാ ഞാൻ പറഞ്ഞത്, നമ്മുടെ സ്വതക്കൊക്കെ ഒന്നുമില്ല, നമ്മുടെ സ്വതക്കുകളൊന്നുമല്ല. നമുക്ക് വേണ്ടാത്തതേ നമ്മൾ സ്വതക്ക് കൊടുക്കാറുള്ളൂ, വേണ്ടത് കൊടുക്കാറില്ല. ബക്കറ്റ് വരുമ്പോൾ ഇത്ര ആവേശത്തോടെയാണ് 10-20 പിടിച്ച് ബക്കറ്റിൽ ഇടുന്നത്. എന്ത്, ആർക്കും വേണ്ടാത്തതാണ്. ഭയങ്കര ഉഷാറിലുള്ള ആർക്കും വേണ്ടാത്ത സംഖ്യ, ആർക്കാണ് 10 വേണ്ടത്, ആർക്കാ 20? 10 വീണിട്ട് ഞങ്ങൾ പുറത്തോ? അതൊക്കെ കാറ്റിൽ പറന്ന് പോയാൽ നിങ്ങൾ മീൻ. ആർക്കാണ് 10-20 വേണ്ടത്? വേണ്ടാത്ത സംഖ്യ നമ്മൾ ബക്കറ്റിലിട്ടു.
എന്നാൽ 500 എന്ന് പറഞ്ഞൊരു വേണ്ടൊരു സംഖ്യ, അത് കൊടുക്കോ? ഇല്ല. നമ്മുടെ സ്വതക്കയൊന്നും സ്വതക്കയായിട്ടില്ല. നമ്മളൊക്കെ വിചാരിക്കാൻ നമ്മളൊക്കെ വലിയ സ്വതക്കാരാണ്. ഇല്ല മുഅ്മിനീങ്ങളെ, നമ്മളൊന്നും സ്വതക്കാരായിട്ടില്ല. നമ്മൾ വേണ്ടാത്തത് കൊടുക്കുന്നവരാണ്. വേണ്ടത് നമ്മൾ കൊടുക്കാറില്ല. നമ്മൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വസ്തു നമ്മൾ കൊടുക്കോ? ഇല്ല. നമ്മൾ ഇഷ്ടപ്പെട്ടത് നമ്മൾ കൊടുക്കാറില്ല. മാറണം. നമ്മുടെ സ്വതക്കയുടെ ശൈലിയൊക്കെ മാറണം. മാറണം. ഇഷ്ടപ്പെട്ടത് കൊടുക്കാൻ നമ്മൾക്ക് കഴിയണം. മഹാനായ അനസ് തങ്ങൾ പറഞ്ഞു, മാ സുഇല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ശൈഇൻ ഇല്ലാ അതാ. നബിത്തങ്ങളോട് എന്ത് ചോദിച്ചാലും ഉടനെ തന്നെ നബിത്തങ്ങൾ കൊടുക്കും. എത്രേ ഒരു സഹാബി, ഒരു പെണ്ണ് നബിത്തങ്ങൾക്ക് നല്ല മനോഹരമായ ഒരു ജുബ്ബ, ഒരു വസ്ത്രം സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. നല്ല രസമുള്ള ഒരു വസ്ത്രം. അതിട്ടപ്പോ നബി തങ്ങളുടെ സൗന്ദര്യം തന്നെ ഒന്ന് വർദ്ധിച്ചു. സ്വഹാബാക്കളുടെ മുമ്പിലേക്ക് വന്നു. ഇത് കണ്ടപ്പോൾ ഒരു സ്വഹാബി പറഞ്ഞു, യാ റസൂലല്ലാഹ്, നബി അത് എനിക്ക് തരുമോ എന്ന് ചോദിച്ചു. ഉടനെ തന്നെ ദഴിച്ചു. അദ്ദേഹത്തിന് സ്വഹാബാക്കളൊക്കെ പ്രശ്നമാക്കി. എന്താണ് നബി തങ്ങൾ ഇഷ്ടപ്പെട്ട് ധരിച്ചൊരു വസ്ത്രമല്ലേ? അങ്ങനെ ചോദിക്കാൻ പാടുണ്ടോ? വളരെ മോശമായി. നിങ്ങൾക്കറിയൂലേ നബിത്തങ്ങൾ എന്ത് ചോദിച്ചാലും കൊടുക്കൂ. നിങ്ങൾക്കറിയില്ലേ പിന്നെന്തിനാ നിങ്ങൾ ഈ പണിക്കുന്നത്? സഹാബാക്കൾക്ക് വിഷമമായി, കാരണം നബിത്തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വസ്ത്രമാണ്. അത് നബിത്തങ്ങൾ ഒറ്റൊരു തവണ ഇട്ടിട്ടുള്ളപ്പോഴേ ഒരു സഹാബി ചോദിച്ചു. നബിത്തങ്ങൾ അയച്ചു. അപ്പോഴദ്ദേഹം പറഞ്ഞത്, ഞാനിത് വാങ്ങിച്ചത് എനിക്ക് ധരിക്കാനല്ല, ഞാനിത് ദുനിയാവിൽ ഉപയോഗിക്കാനല്ല. ഞാൻ മരിച്ചു കിടക്കുമ്പോൾ എന്റെ കഫം പുടയായി എന്റെ ഹബീബ് ധരിച്ച വസ്ത്രം ധരിക്കണമെന്നുള്ള താല്പര്യത്തോടെയാണ് ഞാൻ ഇത് ചോദിച്ചത് എന്ന് ആ സഹാബി പറഞ്ഞു. നിങ്ങളെ സ്വതക്കയുടെ വിഷയത്തിൽ വളരെ നന്നായി, വളരെ ആവേശത്തോടെ സ്വതക്ക ചെയ്യാൻ നമ്മൾ ശ്രമിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരാൾ ചോദിച്ചു, യാ റസൂലുള്ളാഹ്, നബിയേ, അയ്യു സ്വതക്കത്തി അഫ്ളൽ, സ്വതക്കകളിൽ ഏറ്റവും നല്ല സ്വതക്ക ഏതാണ് നബിയേ? സ്വതക്കയിൽ ഏറ്റവും നല്ല സ്വതക്ക ഏതാണ് നബിയേ? അപ്പോഴാണ് നബി തങ്ങൾ പറഞ്ഞത്, അന്ത സദ്ദഖ വ അന്ത സഹീഹുൻ ഹരീസുൻ തഅ്മുറുൽ ഗിനാ വ തഖ്ഷൽ ഫഖ്റാ. ശ്രദ്ധിച്ചു കേട്ടോളൂ, എപ്പോഴാണ് സ്വതക്ക ചെയ്യേണ്ടത്? എന്താണ് സ്വതക്ക? ഏത് സ്വതക്കയാണ് ഏറ്റവും അഫ്ളലായ സ്വതക്ക? നബി തങ്ങൾ പറഞ്ഞു, അന്ത സദ്ദഖ, നീ സ്വതക്ക ചെയ്യണം. വ അന്ത സഹീഹുൻ, ആരോഗ്യമുള്ള സമയത്ത്, ആരോഗ്യമുള്ള സമയത്ത് സ്വതക്ക ചെയ്യണം. അല്ലാതെ മരിക്കാൻ കിടക്കുമ്പോഴല്ല. 1000 കോടി ആസ്തിയുണ്ട്, 3000 കോടി ആസ്തിയുണ്ട്, അങ്ങനൊക്കെ ഇഷ്ടം പോലെ ആളുകൾ നമ്മുടെ നാട്ടിലുണ്ടാവും. കാണുമ്പോ വലിയ പൈസ ഒന്നും കാണൂല, എന്നാലും ഇഷ്ടം പോലെ പൈസ ഉള്ള നാടന്മാരൊക്കെ ഉണ്ടാവും. 1000 കോടിയുടെ ആസ്തിയൊക്കെ ഉള്ള അവര് സ്വതക്കയൊന്നും ചെയ്യൂല. അവസാനം മരിക്കാൻ കിടക്കുമ്പോ നിങ്ങൾക്ക് ഞാൻ ചെലവഴിച്ചത് നിങ്ങളുടെ മരണത്തിന് മുമ്പേ നിങ്ങൾ ചെലവഴിക്കണം. നിങ്ങൾക്ക് ഞാൻ തന്നത് يَا أَيُّهَا الَّذِينَ آمَنُوا لَا تُلْهِكُمْ أَمْوَالُكُمْ وَلَا أَوْلَادُكُمْ عَنْ ذِكْرِ اللَّهِ وَمُؤْمِنِينَ اللَّهُ رَبُّ سُبْحَانَهُ وَتَعَالَى പറഞ്ഞു, لَا تُلْهِكُمْ أَمْوَالُكُمْ وَلَا أَوْلَادُكُمْ. നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളോ നിങ്ങളുടെ സമ്പാദ്യങ്ങളോ അല്ലാഹുവിന്റെ ദിക്റിൽ നിന്ന് നിങ്ങളുടെ ശ്രദ്ധ മാറ്റാൻ കാരണമാവരുത്. ലാ തുൽഹിക്കും അംവാലുക്കും വലാ ഔലാദുക്കും, നിങ്ങളുടെ സമ്പാദ്യങ്ങളോ നിങ്ങളുടെ മക്കളോ അല്ലാഹുവിൽ നിന്ന് മാറാൻ, അല്ലാഹുവിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാൻ കാരണമാവരുത്. എന്നിട്ട് അല്ലാഹു പറയുന്നത്, നിങ്ങൾക്ക് ഞാൻ നൽകിയ സമ്പാദ്യങ്ങൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ ചെലവഴിക്കണമെന്നാ പറഞ്ഞത്. എന്താണോ ഞാൻ നിങ്ങൾക്ക് തന്നത് അത് മരിക്കുന്നതിനും മുമ്പേ അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കണമെന്ന് അല്ലാഹു പറഞ്ഞു. അല്ലാഹു പറയുന്നത്, വഅൻഫിഖൂ മിമ്മാ റസഖ്നാകും മിൻ ഖബ്ലി അൻ യാതിയ അഹദകുമുൽ മൗത് ഫയഖൂല റബ്ബി ലൗലാ അഖർതനീ ഇലാ അജലിൻ ഖരീബ്. മരിക്കുന്ന സമയത്ത് എനിക്കൊരു 5 മിനിറ്റ് തരുമോ ഞാൻ സ്വതക്ക ചെയ്യാമെന്ന് പറയുന്നവരെ കാത്തിരിക്കരുത്.
റൂഹ് ചൊണ്ടക്കുഴിയിലെത്തുമ്പോൾ ആളുകൾ പറയും, അല്ലാഹുവേ റബ്ബി ലൗലാ അഖർതനീ ഇലാ അജലിൻ ഖരീബ്, അല്ലാഹുവേ ഒരു സെക്കൻഡോ ഒരു മിനിറ്റോ എനിക്ക് തന്നാൽ, ഫഅസ്വദ്ഖ ഞാൻ സ്വദഖ കൊടുക്കാമെന്ന് മരിക്കുമ്പോൾ ബഹുഭൂരിഭാഗം ആളുകളും പറയും. അതിന് നിങ്ങൾ കാത്തിരിക്കരുത്, ആ സമയമെത്തുന്നതിനു മുമ്പേ ചെലവഴിച്ചോളണം. ആ സമയമെത്തുന്നത് വരെ ചെലവഴിക്കാത്ത എല്ലാ ആളുകളും ആ സമയമാകുമ്പോ പറയും, ഒരു മിനിറ്റ് തരോ, ഞാൻ അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിച്ചോളാം. ദുനിയാവിൽ ചെലവഴിച്ച ആളുകൾ പറയൂല, ആരോഗ്യമുണ്ടായിരിക്കെ ചെലവഴിച്ച ആളുകൾ അത് പറയൂല, അവരല്ല പുഞ്ചിരിച്ചു മരിക്കും. പറഞ്ഞു, സ്വദഖ ചെയ്യുന്ന ആളുകളെ ഈമാൻ സലാമത്തായി അല്ലാഹു മരിപ്പിക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. മോശമായ മരണത്തിൽ നിന്ന്, ആക്കിബത്ത് മോശമായ മരണത്തിൽ നിന്ന് സ്വദഖ ചെയ്യുന്നവർ രക്ഷപ്പെടുമെന്നാണ് ഈ ഹദീസിന്റെ താല്പര്യം. സ്വദഖ ചെയ്യുന്നവർ, അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നവർ ഈമാൻ സലാമത്തായി മരിക്കുമെന്നാ പറഞ്ഞത്. എന്നാൽ ദുനിയാവിൽ സ്വദഖ ചെയ്യാത്തവർ അവർ പറയും, റൂഹ് തൊണ്ടക്കുഴിയിലെത്തുമ്പോ റബ്ബി ലൗലാ അഖർതനീ ഇലാ അജലിൻ ഖരീബ്, അല്ലാഹുവേ ഒരു മിനിറ്റ് എനിക്ക് തരുമോ റബ്ബേ, ഞാൻ സ്വദഖ കൊടുക്കാമെന്ന് പറയും. പക്ഷേ അല്ലാഹു പറയുന്നത് വലയു അഖിറല്ലാഹു നഫ്സൻ ഇദാ ജാ അജലുഹ, ആ ചോദ്യം നിഷ്ഠമാണ്, ആ ചോദ്യത്തിന് മറുപടിയില്ല, ആ ചോദ്യം അല്ലാഹു സ്വീകരിക്കൂല. നിങ്ങൾ സ്വദഖ ചെയ്യേണ്ട സമയം കഴിഞ്ഞിട്ടുണ്ട്, അത് നിങ്ങളുടെ മക്കളുടേതായിട്ടുണ്ട്, ഇനി നിങ്ങളുടേതല്ലാതെ. ആ സമയമായാൽ റൂഹ് തൊണ്ടക്കുഴിയിലെത്തിയാൽ ആ സ്വദഖ, ആ സമ്പാദ്യം നിങ്ങളുടെ മക്കളുടേതാണ്. അതുകൊണ്ട് നിങ്ങളുടെ മക്കളുടേതാകുന്നതിനു മുമ്പ് നിങ്ങൾ സ്വദഖ ചെയ്തോളൂ എന്നാണ് അല്ലാഹു പറയുന്നത്. അൻത സ്വഹീഹുൻ, ആരോഗ്യമുള്ള സമയത്ത് സ്വദഖ ചെയ്യണം. ഹരീസുൻ, പിശുക്കൻ എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായ ടൈറ്റാണ്. നോട്ടു നിരോധനം വന്നതിന് ശേഷം ഇതുവരെ കച്ചവടമൊന്നും ഉണർന്നിട്ടില്ല, അല്ലേ? നോട്ടു നിരോധനത്തിന് ശേഷം കച്ചവട ഉഷാറായോ? ജി എസ് ടിക്ക് ശേഷം കച്ചവട ഉഷാറായോ? എന്താ നോട്ട് നിരോധനം വരുമ്പോ പറഞ്ഞത്? ഇവിടെ വലിയ സാമ്പത്തിക വളർച്ച ഉണ്ടാവും. എന്താ ജി എസ് ടി വരുമ്പോ പറഞ്ഞത്? ഇവിടെ സാമ്പത്തിക വളർച്ച ഉണ്ടാവും. എന്ത് സാമ്പത്തിക വളർച്ച ഉണ്ടായത്? ഇന്ത്യയിലുള്ള ഏത് കച്ചവടക്കാരോട് ചോദിച്ചാൽ എല്ലാരോടും ചോദിച്ചോളൂ. കോൺഗ്രസുകാരോട് ചോദിക്കണം, ഇടതുപക്ഷത്തോട് ചോദിക്കണം, ബി ജെ പിക്കാരോട് ചോദിക്കണം, എല്ലാരോടും ചോദിച്ചോളൂ. നോട്ടു നിരോധനത്തിന് ശേഷം ലാഭം കൂടിയതാണോ കുറഞ്ഞതാണോ? ജി എസ് ടി വന്നതിന് ശേഷം കച്ചവടം കൂടിയതാണോ കുറഞ്ഞതാണോ? നഷ്ടങ്ങളെ ഉണ്ടായിട്ടുള്ളൂ. എല്ലാവരും വളരെ ടൈറ്റാണ്. ഒരു ദിവസം തന്നെ 10 ലക്ഷത്തിന്റെ കച്ചവടം നടത്തിയിരുന്നവർ അവരുടെ കച്ചവടം 3 ലക്ഷത്തിലേക്ക് ഒതുങ്ങി. 10-ൽ നിന്ന് നേരെ 3-ലേക്ക്. ഇതൊക്കെയാണ് നോട്ടു നിരോധനം കൊണ്ടുണ്ടായത്. അപ്പൊ ഈ ഒരു സമയം പിശുക്കനാണ്, കച്ചവടക്ക ടൈറ്റാണ്, സ്റ്റാഫിന്റെ ശമ്പളം കൊടുക്കാൻ തന്നെ ചില മാസങ്ങളിൽ തികയുമോ എന്ന പേടി. വാടക കൊടുക്കാൻ കഴിയാഞ്ഞിട്ട് എത്രയോ ഷോപ്പുകൾ പൂട്ടിപ്പോയി, അല്ലെ? എത്രണ്ണം പൂട്ടി. അത്തരം സന്ദർഭത്തിൽ നീ സ്വദഖ ചെയ്യണം. ഇതൊന്നിങ്ങനെ മാറിയിരുന്നെങ്കിൽ, ഈ ഒരു സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധി മാറിയിരുന്നെങ്കിൽ, ഒന്ന് മാർക്കറ്റ് ഉണർന്നിരുന്നെങ്കിൽ, ഇങ്ങനെ പ്രതീക്ഷിക്കുകയാണ്, ഇതേ രീതിയിൽ മുന്നോട്ട് പോയാൽ ആത്മഹത്യ ചെയ്യേണ്ടി വരുമെന്ന് വരെ ചിന്തിക്കുന്നവർ. മുസ്ലിമീങ്ങളില്ലെങ്കിലും എത്രയോ ആളുകൾ ആത്മഹത്യ ചെയ്തു കഴിഞ്ഞു. വലിയ മുതലാളിയാണ് കഫേ കോഫി ഇടിയുടെ മുതലാളി. ഈ ഇന്ത്യ രാജ്യത്ത് കോഫി സംസ്കാരത്തിന് തുടക്കം കുറിച്ച ആളാണ് കഫേ കോഫി ഇടയുടെ മുതലാളി. അദ്ദേഹം മംഗലാപുരത്ത് നേത്രാവതി പാലത്തിൽ നിന്ന് പുഴയിലേക്ക് ചാടി ആത്മഹത്യ ചെയ്ത സാമ്പത്തിക പ്രതിസന്ധിയാണ്. മരണസമയത്ത് അദ്ദേഹത്തിന് 4000 കോടിയിൽ കൂടുതൽ ആസ്തിയുണ്ടെങ്കിലും സാമ്പത്തികമായിട്ടുള്ള പ്രയാസമാണ് ആത്മഹത്യയിലേക്ക് അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത്. ഇവിടെ കർഷകന്മാരുടെ ആത്മഹത്യ നടക്കുന്നത് എന്തിന്റെ പേരിലാണ്? സാമ്പത്തികമായ പ്രയാസത്തിന്റെ പേരിലാണ്.
ഒരുപാട് ബിസിനസ്സുകാർ കച്ചവടക്കാരൊക്കെ ആത്മഹത്യയെ കുറിച്ച് ചിന്തിക്കുന്നത് ഇങ്ങനെ മുന്നോട്ട് പോയാൽ എന്റെ ഇസ്സത്തിന് പ്രശ്നമാണത്, എന്റെ അഭിമാനത്തിന് പ്രശ്നമാണ്. അത്തരം വളരെ ടൈറ്റായ സമയത്താണ് നീ കൊടുക്കുന്ന സദഖ ഏറ്റവും നല്ല അഫ്ളലായ സദഖയായി മാറുന്നത് എന്ന് ഷഫീഉനാ റസൂലുള്ളാഹ്. അപ്പൊ ആത്മഹത്യയെ കുറിച്ചല്ല ചിന്തിക്കേണ്ടത്, അപ്പൊ നിങ്ങൾ ചിന്തിക്കേണ്ടത് എന്താ, ടൈറ്റ് ആണ്, ഒരു 10,000 കൊടുത്തിട്ട് അള്ളാഹുനോട് ദുആ ചെയ്യാ, പഠിച്ചോ എന്റെ ടൈറ്റ് ഒക്കെ തീർത്തു തരണേ, 100,000 കൊടുത്തിട്ട് അള്ളാഹുനോട് ദുആ ചെയ്യാ എന്റെ ടൈറ്റ് ഒന്ന് തീർത്തു തരണേ. അല്ലാഹുവേ എങ്ങനെയാണ് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത് എങ്ങനെയാണ്? അതുകൊണ്ട് മുഅ്മിനീങ്ങളെ സദഖകളിൽ ഏറ്റവും അഫ്ളലായ സദഖ, നല്ല സാമ്പത്തികമായ പ്രതിസന്ധിയുള്ള സമയത്ത്, ആരോഗ്യമുള്ള സമയത്ത്, മരിക്കുന്നതിനും മുമ്പേ സദഖ ചെയ്യലാണ് എന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ സദഖ ചെയ്യണം, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. പിന്നെ നബി അല്ലാഹു തആല പരിശുദ്ധമായ ഖുർആനിൽ പറയുന്നുണ്ട്, ആർക്കാണ് നിങ്ങൾ സദഖ ചെയ്യേണ്ടത് എന്ന്, ആർക്കാണ് നിങ്ങൾ സദഖ ചെയ്യേണ്ടത് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. യസ്അലൂനക മാദാ യുൻഫിഖൂൻ, നിങ്ങൾ എന്താണ് ചെലവഴിക്കേണ്ടത്, ആർക്കാണ് ചെലവഴിക്കേണ്ടത് എന്ന് ചോദിക്കുന്നുണ്ട്. ഖുൽ നബിയെ പറഞ്ഞു കൊടുക്കണം, മാ അൻഫഖ്തും മിൻ ഖൈരിൻ, നിങ്ങൾ എന്ത് ചെലവഴിക്കുകയാണെങ്കിലും അതിൽ ഫലിൽ വാലിദൈൻ, നിങ്ങളുടെ മാതാപിതാക്കൾക്ക്. ഒന്നാമതായി നിങ്ങൾ ചെലവഴിക്കേണ്ടത് നിങ്ങളുടെ മാതാപിതാക്കൾക്ക്. പിന്നെയോ വൽ അഖ്റബീന, നിങ്ങളുടെ കുടുംബക്കാർക്ക്, മാതാപിതാക്കൾക്ക് ചെലവഴിക്കണം, നിങ്ങളുടെ കുടുംബക്കാർക്ക് ചെലവഴിക്കണം. വൽ യതാമാ, യതീമക്കളായ അനാഥകൾക്ക് ചെലവഴിക്കണം. വൽ മസാകീൻ, മിസ്കീൻമാർക്ക് ചെലവഴിക്കണം. വബിനിസ് സബീൽ, വഴിയാത്രക്കാരായ ആളുകൾക്ക് ചെലവഴിക്കണം. വമാ തഫഅലു മിൻ ഖൈരിൻ ഫഇന്നല്ലാഹ ബിഹി അലീം, നിങ്ങൾ എന്ത് ചെലവഴിച്ചാലും അള്ളാഹു അറിയുമെന്നാ പറഞ്ഞത്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം, ഏറ്റവും നന്നായി നമ്മുടെ സദഖകളിൽ ആർക്ക് ചെലവഴിക്കുന്നതാണ് ഏറ്റവും നല്ല സദഖ, നമ്മുടെ സദഖകളിൽ ആർക്ക് ചെലവഴിക്കുന്നതാണ് ഏറ്റവും നല്ല സദഖ, അത് സ്വന്തം മാതാപിതാക്കൾക്ക് ചെലവഴിക്കുന്ന സദഖയാണ്. പള്ളിക്ക് കൊണ്ടുപോയി കൊടുക്കുന്ന 100,000 പ്രതിഫലം സ്വന്തം മാതാപിതാക്കളെ തീറ്റിപ്പോറ്റതാണ്. മാതാപിതാക്കൾക്ക് പ്രയാസമില്ലാതെ, സാമ്പത്തികമായ ബുദ്ധിമുട്ടില്ലാതെ അവരെ സഹായിക്കലാണ് ഏറ്റവും നല്ല സദഖ. പിന്നെ ആരാണ്? നിങ്ങളുടെ ഭാര്യ, നിങ്ങളുടെ ഭർത്താവ്, നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ ജ്യേഷ്ഠാനുജന്മാർ, നിങ്ങളുടെ കുടുംബക്കാർ, അങ്ങനെ സ്വന്തക്കാരിൽ നിന്നാണ് സദഖ തുടങ്ങേണ്ടത്. ഇതല്ലാതെ വേറെ എവിടെയെങ്കിലും പോയി ആളാവനല്ല. സദഖ കൊടുക്കുമ്പോൾ വേറെ എവിടെയെങ്കിലും പോയി സ്റ്റേജിന്റെ മുന്നിൽ നിന്ന് ലക്ഷങ്ങൾ കൊടുക്കുമ്പോൾ നിങ്ങളുടെ മാതാപിതാക്കള് ഏതെങ്കിലും ഒരു പാവപ്പെട്ട വീട്ടിൽ പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ ആ സദഖ കൊണ്ടൊരു കാര്യവുമില്ല. നിങ്ങളുടെ സ്വന്തം ഭാര്യയ്ക്ക് ആവശ്യമായത് കൊടുക്കാതെ, നിങ്ങളുടെ ഭർത്താവിന് ആവശ്യമായത് കൊടുക്കാതെ അതിന്റെ സദസ്സിലേക്ക് കൈച്ചേണും സ്വർണത്തിന്റെ കോയിനുകളൊക്കെ ഊരിയിടുന്നത് മോശമാണത്. കാരണം നിങ്ങളുടെ ഭർത്താവ് കടം കൊണ്ട് പ്രയാസപ്പെടുമ്പോൾ, ബുദ്ധിമുട്ടുമ്പോൾ നിങ്ങളെ പള്ളിക്ക് കൊടുക്കുന്നത് നല്ലതല്ല. നിങ്ങൾ കൊടുക്കേണ്ടത് നിങ്ങളുടെ ഭർത്താവിനാണ്, നിങ്ങൾ കൊടുക്കേണ്ടത് നിങ്ങളുടെ ഭാര്യയ്ക്ക്, മാതാപിതാക്കൾക്ക്, മക്കൾക്ക്, കുടുംബക്കാർക്ക്, പിന്നെയാണ് യതീമക്കൾ, പിന്നെയാണ് മിസ്കീൻമാർ, പിന്നെയാണ് അയൽവാസികൾ, പിന്നെയാണ് നാട്ടുകാർ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, സ്വതക്ക മാതാപിതാക്കൾക്ക് കൊടുക്കുന്നതിന് വരെ അള്ളാഹു പ്രതിഫലം നൽകുന്നുണ്ട്. അഥവാ ഒരു മക്കളുടെ നിർബന്ധമായ ബാധ്യതയാണ് മാതാപിതാക്കളെ പോറ്റി വളർത്തുക എന്നുള്ളത്, അതിനുപോലും അള്ളാഹു നിർബന്ധമായ സ്വതക്കയുടെ കൂലി തരുന്നുണ്ട്. ചിന്തിക്കണേ, ഒരാള് സക്കാത്ത് കൊടുത്താലും സദഖ കൊടുത്താലും കൂലി കൂടുതൽ സക്കാത്തിനാണ്, കാരണം സക്കാത്ത് ഫർളാണ്. ഒരാള് ളുഹാ നിസ്കരിച്ചാലും ഒരാള് സുബഹി നിസ്കരിച്ചാലും കൂലി കൂടുതൽ സുബഹിക്കാണ്, കാരണം സുബഹി ഫർളാണ്, ളുഹാ സുന്നത്താണ്. അതേപോലെ തന്നെയാണ് മാതാപിതാക്കൾക്ക് സദഖ കൊടുക്കൽ നിർബന്ധമാണ്, ചെലവഴിക്കൽ നിർബന്ധമാണ്. ആ ചെലവഴിക്കുന്നതിന് അല്ലാഹു തആല കൂടുതൽ പ്രതിഫലം തരും. ഭാര്യയ്ക്ക് ചെലവ് കൊടുക്കൽ നിർബന്ധമാണ്, അതിന് അല്ലാഹു പ്രതിഫലം തരുന്നുണ്ട്. നിങ്ങളുടെ ഭാര്യയ്ക്ക് ഒരുരുള ഭക്ഷണം കൊടുക്കുന്നത് പോലും സദഖയുടെ പ്രതിഫലമാണെന്നാണ് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്. അതേപോലെ മക്കൾക്ക് കൊടുക്കുന്നത്, മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ചെലവഴിക്കുന്നത്, ഞാൻ സാന്ദർഭികമായി എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ ഉണർത്താൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ മക്കളുടെ വിവാഹത്തെ കുറിച്ച് ആലോചിച്ച് ആശങ്കപ്പെടേണ്ട. എല്ലാവർക്കും ഒരു പെൺകുഞ്ഞ് ജനിച്ചാൽ ആശങ്ക, 18 കഴിഞ്ഞ് മക്കളുടെ കല്യാണം കഴിക്കുന്നതിനെ കുറിച്ചാണ്. ആ ആശങ്ക മാറ്റിവെക്കണം, അങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടാവാനേ പാടില്ല.
പാടില്ല. പിന്നെ നിങ്ങളുടെ സമ്പാദ്യം വിവാഹത്തിലേക്കല്ല നിങ്ങൾ ഒരുക്കേണ്ടത്, മക്കളെ പഠിപ്പിക്കാനാണ് നിങ്ങൾ നിങ്ങളുടെ സമ്പാദ്യം കണ്ടെത്തേണ്ടത്. നിങ്ങൾക്ക് കോടിക്കണക്കിന് സമ്പാദ്യങ്ങൾ ഉണ്ടെങ്കിലേ ആ കോടിക്കണക്കിന് സമ്പാദ്യം മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി മാറ്റിവെക്കണം. അതല്ലാതെ മക്കൾക്ക് സ്വർണം വാങ്ങാനല്ല, മക്കൾക്ക് കുറെ ഭൂമി ഉണ്ടാക്കാനല്ല, മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി നല്ലൊരു സംഖ്യ കാണണം. ആരാണിവിടെ മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി സംഖ്യ കാണുന്നത്? നിലവാരമില്ലാത്ത ഏതെങ്കിലും സ്കൂളിൽ കൊണ്ടുപോയി കൂട്ടും, ഏതെങ്കിലും കോളേജിൽ കൊണ്ടുപോയി ചേർക്കും. അങ്ങനെ ചെയ്യരുത്. ഏറ്റവും നല്ല നിലവാരമുള്ള, ഏറ്റവും നല്ല പാഠ്യപദ്ധതിയുള്ള, അക്കാഡമിക്കലി ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള, ഏറ്റവും നല്ല ഫാക്കൽറ്റിയുള്ള സ്ഥാപനങ്ങളിൽ കൊണ്ടുപോയി അതിന് കോടികൾ ചെലവഴിക്കേണ്ടി വന്നാലും വിദ്യാഭ്യാസത്തിന് വേണ്ടി, മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി, എഡ്യൂക്കേഷന് വേണ്ടി നമ്മൾ പൈസ ചെലവഴിക്കണം. അവിടെയാണ് നമ്മൾ വിജയിക്കുന്നത്. അതല്ലാതെ പല മാതാപിതാക്കളും മക്കൾക്ക് കുറെ സ്ഥലം വാങ്ങി വെച്ചിട്ടുണ്ടാകും, കുറെ സ്വർണം ഉണ്ടാക്കിയിട്ടുണ്ടാകും, എന്നാൽ മക്കളെ പഠിപ്പിക്കുന്ന വിഷയത്തിൽ അവർ പിന്നോക്കാവസ്ഥയാണ്. മക്കളെ പഠിപ്പിക്കുന്ന വിഷയത്തിൽ അവർ ശ്രദ്ധരല്ല, അശ്രദ്ധരാണ്. അല്ലാഹുവിന്റെ കോടതിയിൽ സമാധാനം പറയേണ്ടി വരും. രക്ഷിതാക്കളുടെ ബാധ്യതയാണ് മക്കളെ പഠിപ്പിക്കുക എന്നുള്ളത്. ആണായാലും പെണ്ണായാലും അവരുടെ പിന്നാലെ കൂടി അവർക്ക് അനുയോജ്യമായ കോഴ്സുകൾ നൽകി അവരെ പഠിപ്പിച്ച് രാജ്യത്തിനും നാടിനും സമുദായത്തിനും ദീനിനും ഉപകരിക്കുന്ന മക്കളാക്കി മാറ്റേണ്ടത് മാതാപിതാക്കളുടെ നിർബന്ധമായ ബാധ്യതയാണ്. അതുകൊണ്ട് സ്വർണങ്ങളെ കുറിച്ച് ആലോചിച്ച് സമയം കളയാതെ, വിവാഹത്തെ കുറിച്ച് ആലോചിച്ച് ആശങ്കപ്പെടാതെ മക്കൾക്ക് വിദ്യാഭ്യാസം നൽകൂ. വിദ്യാഭ്യാസമുള്ളവരാണെങ്കിൽ ഒരു പൊന്ന് പോലും വേണ്ടാതെ, ഒരു പവൻ പോലും വേണ്ടാതെ നിങ്ങളുടെ മക്കളെ കെട്ടിച്ചു കൊണ്ടുപോകാൻ ആളുകൾ ഉണ്ടാകും. ഇനി ആരും കെട്ടിച്ചു കൊണ്ടുപോയില്ലെങ്കിൽ അവർക്ക് സ്വന്തമായി അവരുടെ വിവാഹം, അവരുടെ വിവാഹത്തിനുള്ള ചെലവ്, അവന്റെ വിവാഹത്തിനുള്ള ചെലവ്, അവൾക്ക് നിങ്ങൾ വിദ്യ നൽകിയതിന്റെ പേരിൽ സ്വന്തമായി സമ്പാദിക്കാൻ അവൾക്ക് കഴിയും. അതുകൊണ്ട് ആശങ്ക വേണ്ടത് വിദ്യാഭ്യാസത്തിനാണ്, എഡ്യൂക്കേഷനിലാണ്. ആ മക്കൾക്ക് പഠിപ്പിക്കുന്ന വിഷയത്തിൽ നന്നായി ശ്രദ്ധയുണമെന്ന് ഞാൻ സാന്ദർഭികമായി ഉണർത്തുന്നു. എന്നിട്ട് എന്തുകൊണ്ട് പൈസ കൊടുത്താൽ അത് തീർന്നു പോകും? നിങ്ങളെ വിദ്യാഭ്യാസം കൊടുത്താൽ അത് തീർന്നു പോകില്ല. മക്കൾക്ക് സ്വത്ത് കൊടുത്താൽ ഇവിടെ 1000 കോടി ബാക്കി വെച്ച മക്കൾ, മക്കൾക്ക് വേണ്ടി 1000 കോടി ബാക്കി വെച്ചവർ, ആ മക്കൾ എന്ത് ചെയ്തു? സ്ഥലം വിറ്റ് തുലഞ്ഞ് തുലഞ്ഞ് എല്ലാം തുലച്ച് അവസാനം സ്വന്തം വീടും വിറ്റ് കഷ്ടപ്പെടുന്നവരുണ്ട്. നേരെ മറിച്ചവർക്ക് വിദ്യാഭ്യാസം നൽകിയിരുന്നുവെങ്കിൽ അവരുടെ വിദ്യാഭ്യാസ യോഗ്യത കൊണ്ട് അന്തസ്സോടെ മരണം വരെ ജീവിക്കാൻ അവർക്ക് കഴിയുമായിരുന്നു. അതുകൊണ്ട് എന്നും അന്തസ് എന്നും പ്രസ്റ്റിജ് എന്ന് പറയുന്നത്, യോഗ്യത എന്ന് പറയുന്നത്, എന്നും ജനങ്ങൾക്കിടയിലുള്ള അംഗീകാരം എന്ന് പറയുന്നത് വിദ്യാഭ്യാസത്തിനാണ്. അതുകൊണ്ട് മക്കളുടെ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകണം. അങ്ങനെയായാൽ നമ്മുടെ മക്കൾ ഒരിക്കലും മറ്റൊരാളുടെ മുമ്പിൽ കൈനീട്ടേണ്ട അവസ്ഥയുണ്ടാവൂല. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, അല്യദുൽ ഉല്യ ഖൈറുൻ മിനല്ലദി സുഫ്ല. അല്യദുൽ ഉല്യ മുകളിലുള്ള കൈയാണ് താഴെയുള്ള കൈയിനേക്കാളും നല്ലത്. മുകളിലുള്ള കൈ കൊടുക്കുന്ന കൈയാണ്, താഴെയുള്ള കൈ വാങ്ങുന്ന കൈയാണ്. ഈ വാങ്ങുന്ന കൈകളെക്കാളും നല്ലത് ഇങ്ങനെയുള്ള കൈകളാണ്. കൊടുക്കാൻ ശീലിക്കണം, വാങ്ങാനല്ല ശീലിക്കേണ്ടത്, കൊടുക്കാൻ ശീലിക്കണം. കൈ എപ്പോഴും മുകളിലായിക്കോട്ടെ, താഴെ വേണ്ട, താഴെ വേണ്ട. അല്ലതു മുകളിലുള്ള കൈകളാണ് ഖൈറു മിനല്ലദി സുഫ്ല, താഴെയുള്ള കൈകളെക്കാളും നല്ലത്. അതുകൊണ്ട് നീ കൊടുക്കാൻ തുടങ്ങേണ്ടത് നിന്റെ സ്വന്തം കുടുംബത്തിൽ നിന്നാണ് തുടങ്ങേണ്ടത്. അപ്പൊ ഭർത്താവ് സ്വന്തം ഭാര്യക്ക് ചെലവഴിക്കണം, മക്കൾക്ക് ചെലവഴിക്കണം, മാതാപിതാക്കൾക്ക് ചെലവഴിക്കണം. അവിടെ നിന്നാണ് തുടങ്ങേണ്ടത്. അഥവാ ഭാര്യക്ക് ആവശ്യമായത് കൊടുക്കണം, മക്കൾക്ക് ആവശ്യമായ വിദ്യാഭ്യാസം നൽകണം, മാതാപിതാക്കൾക്ക് അവരുടെ മരുന്ന്, അവരുടെ ചികിത്സ, അവരുടെ മറ്റുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി നൽകണം. അതാണ് പ്രതിഫലങ്ങളിൽ ഏറ്റവും നല്ല പ്രതിഫലമെന്ന് അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫ ഞങ്ങൾ പറയുന്നുണ്ട്. അഫ്ളലു ദീനാരിൻ യുൻഫിഖുഹു റജുലു, ഒരു ചെറുപ്പക്കാരൻ, ഒരു സഹോദരൻ, ഒരു പുരുഷൻ ആരായാലും അവർ ചെലവഴിക്കുന്ന ദീനാറിൽ ഏറ്റവും അഫ്ളലായ സംഖ്യ, ഏറ്റവും അഫ്ളലായ സദഖ, ദീനാറിൻ യുൻഫിഖുഹു അലാ ഇയാലിഹി, അയാളുടെ കുടുംബത്തിന് ചെലവഴിക്കുന്ന സദഖയാണെന്ന് ഷഫീഉനാ റസൂലുള്ളാഹ്. സ്വന്തം ഭാര്യക്കും മക്കൾക്കും ചെലവഴിക്കുന്ന സദഖ എന്ന് വെച്ച് ഈ പള്ളിക്കും ഞാൻ കൊടുക്കൂല, ഇനി മദ്രസയ്ക്കും ഞാൻ കൊടുക്കൂല, ഇനി നാട്ടുകാർക്കും കൊടുക്കൂല, സംഘടനക്കും കൊടുക്കൂല, പാർട്ടിക്കും കൊടുക്കൂല, ഞാനും എന്റെ കെട്ടിയോളും കുട്ടിയോളും എന്ന് പറഞ്ഞിരിക്കാൻ ആരും തയ്യാറാവേണ്ട. ഈ പറഞ്ഞതിന്റെ അർത്ഥം മക്കൾക്ക് ഇങ്ങനെ സദഖ കൊടുത്ത് കുറെ സ്വത്തുണ്ടാക്കി സമ്പാദിച്ചു വെക്കാനല്ല, നിങ്ങളുടെ മക്കൾ അനാഥരായി പട്ടിണി കിടന്ന് മറ്റൊരാളുടെ മുമ്പിൽ യാചിക്കേണ്ട ഒരവസ്ഥ നിങ്ങൾ ഉണ്ടാക്കരുത്. നിങ്ങളുടെ മക്കൾ
മക്കൾക്ക് ചെലവ് കൊടുക്കൽ നിർബന്ധമായത് കൊടുത്ത് മിച്ചമുള്ളത് നിങ്ങളുടെ കുടുംബത്തിന് കൊടുക്കണം. പിന്നെ നിങ്ങൾ തൊട്ടടുത്ത് തൊട്ടടുത്ത് അങ്ങനെ ആരൊക്കെയാണോ ഉള്ളത് അവർക്കൊക്കെ കൊടുക്കണം എന്നല്ലാതെ എല്ലാ നിങ്ങളുടെ ഭാര്യയുടെ പേരിൽ ഇതിവൊക്കെ 10 ഏക്കർ ഭാര്യയുടെ പേരിൽ നിങ്ങൾ പറഞ്ഞതല്ലേ ഭാര്യയ്ക്ക് കൊടുക്കുന്ന സ്വതക്കയാണ് നല്ലത്. ഒരു 10 ഏക്കർ മക്കളുടെ ഏടിൽ മക്കൾക്ക് കൊടുക്കാൻ കൂലിയുണ്ടെന്നാ പറഞ്ഞ് ഇതല്ല ഈ സ്വതക്ക കൊണ്ട് ഉദ്ദേശിച്ചത്. നിങ്ങളുടെ മക്കള് പട്ടിണി കിടന്നിട്ട് മറ്റൊരാളുടെ മുമ്പിൽ യാചിക്കേണ്ട ഒരവസ്ഥയുണ്ടാവരുത്. നിങ്ങളുടെ മക്കൾക്കും നിങ്ങളുടെ ഭാര്യയ്ക്കും നിർബന്ധമായും കൊടുക്കേണ്ട ഭക്ഷണം, നിർബന്ധമായും കൊടുക്കേണ്ട വസ്ത്രം, നിർബന്ധമായും കൊടുക്കേണ്ട വിദ്യാഭ്യാസം, ഇതെല്ലാം കഴിഞ്ഞ് മിച്ചമുള്ളത് അവർക്ക് ഇങ്ങനെ കെട്ടിവെക്കാനല്ല സൂക്ഷിച്ചു വെക്കാനല്ല, ഇത് കഴിഞ്ഞ് മിച്ചമുള്ളത് നിങ്ങളുടെ കുടുംബക്കാരായ തൊട്ടടുത്ത ആളുകൾ, ജ്യേഷ്ഠാനുജന്മാര്, പെങ്ങന്മാർ, അയൽവാസികൾ ഇങ്ങനെ കൊടുക്കണമെന്നാണ് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉദ്ദേശിച്ചത്. ഇതിനെ ചൂഷണം ചെയ്യരുതാരും. ഇങ്ങനെയാണല്ലോ നമ്മൾ കിട്ടുന്ന ചാനത്ത് ചൂഷണം ചെയ്യും. ആ അങ്ങനെ പറഞ്ഞല്ലോ ഉസ്താദ്, അപ്പൊ ഇനി ഞാൻ പള്ളിക്കും കൊടുക്കുന്നില്ല, മദ്രസക്കും കൊടുക്കുന്നില്ല, ഭാര്യക്കും അങ്ങനെ കൊടുക്കാൻ വേണ്ട, എല്ലാം ഭാര്യക്ക് കൊടുക്കാൻ നിർബന്ധമായത് കൊടുത്താൽ മതി. ഭാര്യക്കും മക്കൾക്ക് നിർബന്ധമായത് കൊടുക്കുക, അല്ല സുഖിപ്പിക്കാനല്ല അവരെ. എന്നാൽ ചില ആളുകൾ മക്കൾക്ക് എന്ത് വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി ഉണ്ടല്ലോ, പള്ളിക്ക് ഒരു 10,000 ചോദിച്ചാൽ കൊടുക്കൂല, മക്കൾക്ക് 10 ഇറങ്ങുമ്പോ 10 കൊടുക്കും, 2 മാസം കഴിഞ്ഞാൽ 11 ഇറങ്ങും, 11 വാങ്ങിച്ചു കൊടുക്കും. ഒരു മടി ഉണ്ടാവില്ല പൈസ ചെലവഴിക്കാൻ മക്കൾക്കും ഭാര്യക്കും കൊടുക്കുമ്പോൾ. പള്ളിക്കും മദ്രസയ്ക്ക് കൊടുക്കാൻ ഭയങ്കര മടിയായി. ഇത് ഈ സ്വതക്കല്ല പറഞ്ഞു, 10 മഴന്നും വാങ്ങിച്ചു കൊടുക്കുന്ന കേസല്ല. മക്കൾക്ക് വണ്ടി വാങ്ങിച്ചു കൊടുക്കുന്നതോ മൊബൈൽ ഫോൺ വാങ്ങിച്ചു കൊടുക്കുന്നതോ അല്ല ഇവിടെ പറഞ്ഞത്. അവർക്ക് നിർബന്ധമായി കിട്ടേണ്ട വിശപ്പെടുക്കാനുള്ള ഫുഡ്, അവിടത്തെ ഉറക്കാനുള്ള വസ്ത്രം, ഇത്രേ ഉള്ളൂ ഈ വിഷയം. പിന്നെ അവരുടെ വിദ്യാഭ്യാസ ആവശ്യത്തിനുള്ള, അതുകൊണ്ട് മുഅ്മിനീങ്ങളെ ഇത് കഴിഞ്ഞാൽ, ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പള്ളിക്കും മദ്രസയ്ക്കും പാവങ്ങൾക്കും കുടുംബങ്ങൾക്കും കൊടുക്കണം. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ സൈനബ എന്നവർ, അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ബിലാലേ സലിം നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം നിബിത്തങ്ങളോട് ചോദിക്കണം, അയസഊനി അൻ അളഅ സദഖതി ഫീ സൗജി വഫി ബനി അഖില്ലി യതാമാ, എന്റെ കയ്യിൽ കുറച്ച് പൈസയുണ്ട്. അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് തങ്ങളുടെ ഭാര്യ ചോദിക്കാൻ, ബിലാൽ തങ്ങളോട് പറയാണ് നിങ്ങൾ നബിത്തങ്ങളോട് ചോദിക്കണം എന്റെ കയ്യിൽ കുറച്ച് പൈസയുണ്ട്, അത് ഞാൻ എന്റെ ഭർത്താവിന് കൊടുത്താൽ സ്വതക്കയുടെ കൂലി കിട്ടുമോ എന്ന് ചോദിക്കണം. എന്റെ കുടുംബത്തിൽ കുറച്ച് യത്തീം മക്കളുണ്ട്, അവർക്ക് കൊടുത്താൽ കൂലി കിട്ടുമോ എന്ന് നബി തങ്ങളോട് ചോദിക്കണം ബിലാൽ എന്നവരെ. അപ്പോഴാണ് ബിലാൽ എന്നവർ ചോദിച്ചത്, യാ റസൂലല്ലാ, ഇങ്ങനെ ഒരു ചോദ്യമുണ്ട് നബിയേ. നബി തങ്ങൾ പറഞ്ഞു, നഅം ലഹാ അജ്റാൻ, അതെ സൈനബ എന്നവർക്ക് അല്ലാഹു തആല 2 പ്രതിഫലം നൽകുമെന്നാ പറഞ്ഞത്. ഭർത്താവിന് നല്ല കടമുണ്ട്, പ്രയാസമുണ്ട്, സാമ്പത്തികമായി ഭാര്യയും മക്കളെയും മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രയാസമുള്ളൊരു ഭർത്താവിനെ ഭാര്യ സാമ്പത്തികമായി സഹായിച്ചു, ഭാര്യയ്ക്ക് പിതാവിന്റെ വഴിയെ നല്ല സമ്പാദ്യം കിട്ടിയിട്ടുണ്ട്, ഭാര്യയുടെ പേരിൽ ബിൽഡിംഗ് ഉണ്ട്, അതിൽ നിന്ന് മാസത്തിൽ ഒരു 25,000-30,000 വരുമാനമുണ്ട്, ഭർത്താവാണെങ്കിൽ കഷ്ടപ്പെട്ട് വിയർപ്പ് നീരാക്കി ഇങ്ങനെ ജോലി ചെയ്തിട്ട് മക്കളെ പഠിപ്പിക്കുന്നു, ഒരുപാട് കടമുണ്ട്. ആ ഭാര്യക്ക് ഈ 25,000-ൽ നിന്ന് ഭർത്താവിന്റെ കടം കൊടുത്തു വിട്ടാൻ സഹായിച്ചാൽ ലഹാ അജ്റാൻ, 2 കൂലിയാണ്. ഒന്ന് അജ്റുൽ ഖറാബ, ഭർത്താവിനോടുള്ള ബന്ധം സ്ഥാപിച്ച, കുടുംബ ബന്ധം സ്ഥാപിച്ച പ്രതിഫലം ഒന്ന്. 2, അജ്റുൽ സദഖ, സദഖ കൊടുത്ത കൂലി. നേരെ മറിച്ച് ഈ പെണ്ണ് പള്ളിക്ക് കൊടുത്തിരുന്നെങ്കിൽ ഒരു കൂലിയാ കിട്ടുക, സദഖയുടെ കൂലി മാത്രം. ഭർത്താവിന് കൊടുത്തപ്പോൾ അല്ലാഹു തആല 2 കൂലി കൊടുത്തു. ആദ്യം നമ്മൾ പ്രിഫർ ചെയ്യേണ്ടത് നമ്മളോട് ഏറ്റവും അടുത്തു നിൽക്കുന്നവരെയാണ്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലാ യഅദിലുൽ കസ്ബ വൽ ഇൻഫാക അലൽ അയാലി ഷൈഉൻ, സ്വന്തം കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നത്, സ്വന്തം കുടുംബത്തിന് വേണ്ടി ചെലവഴിക്കുന്നത് ഇതിനോട് വേറെ ഒന്നും കിടപിടിക്കൂല, അത്രയ്ക്കും പ്രതിഫലമുള്ള കാര്യമാണെന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു പറഞ്ഞു. അപ്പോ മക്കൾക്ക് വേണ്ടി ചെലവഴിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അവരുടെ ഫിറ്റ്നസ്, അവരുടെ ആരോഗ്യം സൂക്ഷിക്കുന്നത്, അവർക്ക് വിദ്യാഭ്യാസം നൽകുന്നത്, അവർക്ക് ജനങ്ങൾക്കിടയിൽ മാന്യമായി നടക്കാനും ജനങ്ങൾക്കിടയിൽ മാന്യമായി ഇടപെടാനുള്ള സംസ്കാരം കൊടുക്കുന്ന എന്താണോ മക്കൾക്ക് ഇന്നത്തെ നിലനിൽപ്പിന്റെ ആവശ്യം, ഒക്കെ മക്കൾക്ക് ആരോഗ്യം കൊടുക്കണം. മാനസികമായ ശാരീരികമായ ഫിറ്റ്നസ് വളരെ പ്രധാനമാണല്ലോ. പിന്നെ മതവും ഭൗതികവും രണ്ടും കൊടുക്കണം. ഇതൊക്കെ ദീനിന്റെ ഭാഗമാണ്, ഇതിനു വേണ്ടി ചെലവഴിക്കുന്നതിനൊക്കെ കൂലിയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക.
ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂലുബാബ എന്ന് പറയുന്ന ഒരു സ്വഹാബി, ആ സ്വഹാബിയുടെ വീടിന്റെ തൊട്ടടുത്ത് ഇതുപോലൊരു ഈന്തപ്പനയുണ്ട്, തെങ്ങാണ്, ഇതേപോലൊരു ഈന്തപ്പനയുണ്ട്, ഇത് അദ്ദേഹത്തിന്റെ വീടാണ്. അപ്പുറത്തെ വീട്ടിൽ ഈ തെങ്ങിന്റെ തൊട്ടടുത്ത് വേറൊരു വീടുണ്ട്. ആ ഈന്തപ്പനയിൽ നിന്ന് എപ്പോഴും ഈത്തപ്പഴങ്ങൾ അപ്പുറത്തെ വീട്ടിലെ മുറ്റത്തേക്കാ വീഴുന്നത്. അവിടെ എത്തി മക്കളാ ഉള്ളത്. ആ എത്തി മക്കള് രാവിലെ ഇങ്ങനെ ഇറങ്ങി നടക്കുമ്പോ ഈത്തപ്പഴം കാണും, അവരെടുത്ത് തിന്നു. ഹറാമല്ലയോ അത്? ഈ തെങ്ങിൽ നിന്ന് വേണ തേങ്ങ ഞാനെടുത്ത് വണ്ടിയിലിടുന്നത് ഹറാമല്ലേ? അതെനിക്ക് അവകാശപ്പെട്ടതല്ലോ. അപ്പുറത്ത് കവുങ്ങുകളുണ്ട്, ആ കവുങ്ങിൽ നിന്ന് വീഴുന്ന അടക്ക ഒരാള് പൊറുക്കി കൊണ്ടുപോകുന്നത് ഹറാമല്ലേ? ഹറാമാണത്. ഇതാണ് ഉദാഹരണം. അപ്പുറത്തെ തെങ്ങ് അവിടെ തെങ്ങിന്റെ മൊരട അവിടെ, തല ഇവിടെ, ആ തെങ്ങിൽ നിന്ന് ഇവിടേക്ക് വീഴുന്ന തേങ്ങ ഈ സ്ഥലത്തിന്റെ ഓണർ എടുക്കൽ ഹറാമാണ് അല്ലേ? അല്ലേ? രണ്ടും ചിലപ്പോ ഒരാളെ സ്ഥലമാണോ? അതറിയില്ല, അറിയില്ല അല്ലേ? ആണോ? ആണോ? അറിയില്ല. വേറെ വേറെ സ്ഥലങ്ങളാണ്, അതും ഇതും വേറെ വേറെ സ്ഥലങ്ങളാണ്. അവിടെ നിന്ന് വീഴുന്ന തേങ്ങകൾ ഇവിടെ എടുക്കല ഹറാമാണ്. അപ്പൊ ഇയാൾ എന്ത് ചെയ്യണം? ഒരു തേങ്ങ കണ്ടാൽ മുകളിലേക്ക് നോക്കണം, എന്റെ തെങ്ങിൽ എവിടെങ്കിലും ഉണങ്ങിയ തേങ്ങ ഉണ്ടോ? തേങ്ങ ഉണ്ടോ? ഇല്ല. അപ്പുറത്ത് അങ്ങനെയുണ്ടോ? ആ ഉണ്ടല്ലോ. എന്നാൽ അതെടുത്ത് അപ്പുറം കൊണ്ട് വീഴണം. ഹലാലും വ്യക്തമാണ്, ഹറാമും വ്യക്തമാണ്. അതിനിടയിൽ സംശയാസ്പദമായ കുറച്ച് കാര്യങ്ങളുണ്ട്, കുറച്ച് സംശയം, ഡൗട്ടാണ്. എന്റേതാണോ അവന്റേതാണോ? ഇത് സംശയാസ്പദമായ മുതലാണ്. അത് എനിക്കെടുക്കാൻ പാടുണ്ടോ? വേണ്ട, സൂക്ഷ്മതയ്ക്ക് വേണ്ടി അപ്പുറത്തുള്ളവർക്ക് കൊടുക്കാം. അവിടെ ഇവിടത്തേത് അവിടെ വീണാൽ അയാൾക്ക് സൂക്ഷ്മതയ്ക്ക് വേണ്ടി പുറത്തുള്ളവന് കൊടുക്കാം. അതാണ് സൂക്ഷ്മത. ആരെങ്കിലും ആരെങ്കിലും സംശയാസ്പദമായതിനെ സൂക്ഷിച്ചാൽ, അത് എടുക്കാതെ അതിൽ നിന്ന് സൂക്ഷ്മത പാലിച്ചാൽ, അയാൾ ഹറാമിൽ നിന്ന് രക്ഷപ്പെട്ടു പോയി. ഹറാമിൽ നിന്ന് അയാൾ രക്ഷപ്പെട്ടു. ഇനി സംശയാസ്പദമായതിൽ വീണുപോയാൽ അയാളിൽ ഹറാം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബക്കറ്റ് ഉണ്ടോ? ബക്കറ്റ് ഉണ്ടോ? എന്താ കൊടുക്കാതെ? മൊത്തം 20 ആയി. 20 ആയി. 11 മണിയാകുമ്പോ പോയെങ്കിലും വണ്ടി ഇട്ടുള്ളൂ. വണ്ടി ഇട്ടുള്ളൂ. പക്ഷെ അതാ ബക്കറ്റ് വരുമ്പോ ഞാൻ നേരത്തെ കവറും ഉണ്ടല്ലേ, ആ ബക്കറും കവറെല്ലാം പോയി. ഇതൊക്കെ വരുമ്പോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആർക്കും വേണ്ടാത്ത 10 ഇരുപതും കൊടുത്തിട്ട് വിടണ്ട. ഏറ്റവും ഇഷ്ടപ്പെട്ടത് കൊടുത്തോളൂ. അല്ലാഹു പകരം തരും, കൊടുക്കുന്നതിന് പകരം അല്ലാഹു തരും. ഇൻഷാഅല്ലാഹു തൗഫീഖ് ചെയ്യും. മഹാനായ ലുബാബ എന്നവർ, ലുബാബ എന്നവരുടെ തോട്ടമാണത്. ആ തോട്ടം ലുബാബ എന്നവരുടെ തോട്ടം. ഇവിടെയാണ് ഇത് എത്തീമിന്റെ വീടാണ്. അവിടെയാണ് ഒരു ഈന്തപ്പനയുള്ളത്. ആ ഈന്തപ്പനയിൽ നിന്ന് ഈത്തപ്പഴം ഈ തോട്ടം ഇവിടേക്ക് വീഴുന്നുണ്ട്. ഈ വീട്ടിൽ നിന്ന് എത്തി മക്കളൊക്കെ പോയിട്ട് അതിങ്ങനെ കഴിക്കും. അയാളുടെ സമ്മതമില്ലാതെ കഴിക്കുന്നത് ഹറാമാണ്. ചെറിയ കുട്ടികൾക്ക് അറിയില്ലല്ലോ. അപ്പൊ എന്ത് ചെയ്തു ഈ വീട്ടുകാർ? അല്ലാഹുവിന്റെ ഹബീബിനോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അബൂ ലുബാബയോട് പറയണം, ആ ഈന്തപ്പന എനിക്ക് വിൽക്കാൻ പറയണം. ആ ഈന്തപ്പന എനിക്ക് വിൽക്കാൻ പറയണം. എനിക്ക് വിറ്റാൽ പിന്നെ എന്റേതായല്ലോ, പിന്നെ എന്റെ മക്കൾ തിന്നാൽ കുഴപ്പമില്ല, ഹലാലാണല്ലോ. അതുകൊണ്ട് എനിക്ക് വിൽക്കാൻ പറയണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മക്കൾക്ക് നീ കൊടുക്കുമോ? വെറുതെ ഫ്രീ ആയിട്ട് സ്വതൊക്കെ കൊടുക്കോ? ഒരു ഈന്തപ്പന, ഒരു തെങ്ങ് നീ കൊടുത്താൽ വലക്കഅദുക്കും ഫിൽ ജന്ന, സ്വർഗത്തിലേക്ക് ഒരു ടിക്കറ്റ് തരാം. കൊടുത്താ സ്വർഗം കിട്ടും. സ്വർഗം കിട്ടും. റെഡിയാണോ? റെഡിയാണോ? ഇത് നീ ഇവർക്ക് കൊടുത്താൽ ഈ ഈന്തപ്പന ഈ തെങ്ങ് ഈ എത്തീമക്കൾക്ക് നീ വെറുതെ കൊടുത്താൽ വലക്കഅദുക്കും ഫിൽ ജന്ന, സ്വർഗത്തിൽ ഞാൻ ഇതിന് പകരം ഒരു ഈന്തപ്പന തരാമെന്ന് പറഞ്ഞാൽ സ്വർഗത്തിലേക്കുള്ള ടിക്കറ്റാണത്. സ്വർഗം തരാമെന്നാണ് അതിന്റെ അർത്ഥം. അദ്ദേഹം മടി കാണിച്ചു, കൊടുത്തില്ല. പിഷ്കന്മാരുണ്ടാവല്ലോ, കൊടുത്തില്ല. ഇത് ആര് കേട്ടു? മഹാനായ അബുദഹദ എന്നവർ കേട്ടു. അബുദഹദ, അബുദഹദ എന്നവർ നേരെ പോയി അബൂലുബാബയുടെ അടുത്തേക്ക്. അബൂലുബാബയോട് ചോദിച്ചു, അബൂലുബാബ ഈന്തപ്പന എനിക്ക് വിൽക്കുമോ? ചോദിച്ചു. നബിത്തങ്ങൾ വെറുതെ കൊടുക്കുമെന്നല്ല ചോദിച്ചത്. അബുദഹദ ചോദിച്ചു, അത് എനിക്ക് വിൽക്കുമോ എന്ന് ചോദിച്ചു. വിൽക്കാം, എന്ത് തരുമോ?
എന്റെ ഈ തോട്ടം കാണുന്നില്ലേ, 600 തെങ്ങുള്ള തോട്ടം. 100 തെങ്ങിന് എത്ര സ്ഥലം വേണം? 100 തെങ്ങിന് എത്ര സ്ഥലം വേണം? 1 ഏക്കർ വേണം വേണ്ടേ? 600 തെങ്ങിന് എത്ര ഏക്കർ വേണം? 6 ഏക്കർ വേണ്ടേ? 600 ഈന്തപ്പനകളുള്ള 6 ഏക്കർ സ്ഥലം, 600 ഈന്തപ്പനകൾ അടങ്ങുന്ന 6 ഏക്കർ തോട്ടം, ഒരൊറ്റ ഒരു ഈന്തപ്പനയ്ക്ക് പകരം ഞാൻ തരാം, എനിക്ക് തരുമെന്ന്. നേരത്തെ നബി തങ്ങൾ എന്താ പറഞ്ഞത്? അത് നീ യതീമക്കൾക്ക് കൊടുക്ക്, പകരം ഞാൻ സ്വർഗം തരാമെന്ന്. അദ്ദേഹം കൊടുത്തില്ല. ഇവിടെ ഇദ്ദേഹം അബുദ്ദഹദാഹ് തങ്ങൾ പറഞ്ഞത്, ആ ഈന്തപ്പന നീ എനിക്ക് തന്നാൽ എന്റെ 600 ഈന്തപ്പനകളുള്ള ഒരു തോട്ടമുണ്ട്, എനിക്ക് 6 ഏക്കറയുള്ള തോട്ടമുണ്ട്, ഞാനത് തരാം. അദ്ദേഹം റെഡിയായി. അങ്ങനെ കച്ചവടം നടന്നു. ഉടനെ തന്നെ അബുദ്ദഹദാഹ് എന്നവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് വന്നു. നബി തങ്ങളെ, അന്നഖല ചുല്ലതി സഅൽതനി യതീം, നേരത്തെ നിങ്ങൾ ഒരു ഈന്തപ്പന യതീമിന് കൊടുക്കോ എന്ന് ചോദിച്ചൊരു ഈന്തപ്പനയില്ലേ? ഞാനത് യതീം മക്കൾക്ക് കൊടുത്താൽ സ്വർഗത്തിൽ ടിക്കറ്റ് തരുമോ എന്ന് വെച്ചു. ഞാനത് യതീം മക്കൾക്ക് കൊടുത്താൽ എനിക്ക് സ്വർഗത്തിൽ ടിക്കറ്റ് തരുമോ, എനിക്ക് സ്വർഗത്തിൽ ഇതിന് പകരം ഒരു ഈന്തപ്പന തരുമോ നബിയെ എന്ന് ചോദിച്ചു. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നഅം, ഈ കൊടുത്താൽ നിനക്കും ഞാൻ സ്വർഗത്തിലേക്കുള്ള ടിക്കറ്റ് തരാം. അത് വാങ്ങിച്ചിട്ട് യതീമിന് കൊടുത്തു. അബുദഹദാൻ എന്താ ലാഭം? എന്തെങ്കിലും കിട്ടിയോ? ആറ് ഏക്കർ സ്ഥലം പോയി. 6 ഏക്കറിൽ 600 തെങ്ങുള്ള 600 ഈന്തപ്പനയുള്ള ഒരു തോട്ടം, ഒരൊറ്റ ഒരു തെങ്ങിന് കച്ചവടം നടന്നി. ആ തെങ്ങാണെങ്കിൽ ഇയാൾ വാങ്ങിച്ചോ? ഇയാൾ കിട്ടിയോ? അത് യതീമക്കൾ. ഇതാണ് മുഅ്മിനീങ്ങളെ സദഖ എന്ന് പറയുന്നത്. അപ്പൊ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, അല്ലോ, എത്ര എത്ര ഈന്തപ്പനകളാണ്, ഇത്തപ്പഴത്തിന്റെ കൊലയാണ് സ്വർഗത്തിൽ അബുദഹദാഹിന് വേണ്ടി അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുന്നത്. ഈ ഒരൊറ്റ ഒരു കാരണം കൊണ്ട് അബുദഹദാഹിന് അള്ളാഹു സ്വർഗം ഉറപ്പാക്കിയിരിക്കുകയാണ്. അങ്ങനെ അബുദഹദാഹ് ഭാര്യയുടെ അടുത്തേക്ക് പോയി. ഭാര്യ നോക്കുമ്പോ തോട്ടത്തിൽ ഇങ്ങനെ മട്ടിലും ഈന്തപ്പഴക്കെ പൊറുക്കി നടക്കാൻ 6 ഏക്കറിലേ ഭാര്യ ഇങ്ങനെ നടന്നിട്ട് ഈന്തപ്പനും ഈന്തപ്പഴക്കെ പൊറുക്കി ഇങ്ങനെ നടക്കാൻ അല്ലയോ ഭാര്യേ, ഉമ്മത്തഹദാ എന്നവരെ, ഉഖ്റുജി മിനൽ ബുസ്താൻ, തോട്ടത്തിൽ നിന്ന് പോണം, ഇറങ്ങണം എന്ന് പറഞ്ഞു. ഉഖ്റുജി മിനൽ ബുസ്താൻ, തോട്ടത്തിൽ നിന്ന് പുറത്തു പോകണം. ഫഇന്നി ഖദ് ബിഅ്തുഹു, ഞാൻ അതിനെ വിറ്റു. ഇനി അമ്മക്കുള്ളതല്ല. വിറ്റോ? എത്രയ്ക്ക് വിറ്റു? എന്താ ലാഭം? മഹാനായ അബുദഹദാഹ് പറഞ്ഞു, ബിഅ്തുഹു ബിനഖ്ലതിൻ ഫിൽ ജന്ന, അല്ലാഹു എനിക്ക് സ്വർഗത്തിൽ ഒരു ഈന്തപ്പന തരാമെന്ന് പറഞ്ഞു. ഞാൻ അങ്ങോട്ട് സ്വർഗത്തിന് വേണ്ടത് വിറ്റു. ഭാര്യ പറഞ്ഞു, റബിഹൽ ബൈഉ യാ അബുദഹദാഹ് എന്നവരെ, നിങ്ങളുടെ കച്ചവടം ലാഭമുള്ള കച്ചവടമാണ്. നമ്മളെ പെണ്ണുങ്ങൾ ചീത്ത പറയും, ഒക്കെ പള്ളിക്ക് കൊടുത്തിട്ട് വന്ന് അറിയല്ലേ, ഉള്ള പൈസ ഒക്കെ പള്ളിക്ക് കൊടുത്തിട്ട് വന്നു. ആകെ ഉണ്ടായിരുന്ന 6 ഏക്കർ തോട്ടം, ആ തെങ്ങിൽ നിന്ന് കിട്ടുന്ന തേങ്ങയിൽ നിന്ന് ജീവിച്ചിരുന്ന് അതും കൊണ്ട് പള്ളി കൊടുത്തല്ലേ. എന്നങ്ങൾക്ക് 1 ഏക്കർ കൊടുത്തായിരുന്നു, എല്ലാം കൊടുക്കും, നമുക്ക് വീടൊക്കെ ആയിരുന്നില്ല. എന്നാൽ ഇവിടെ എങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല, ഒബ്ജക്ഷൻ, എതിർപ്പില്ല. അബുദഹദാഹ് എന്നവരെ, നിങ്ങളുടെ കച്ചവടം ലാഭമുള്ള കച്ചവടമാണ്. 6 ഏക്കർ പോയാലെന്താ, സ്വർഗം കിട്ടിയില്ലേ, അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ മഹാനായ അബുദഹദാഹ് ആരാണ് നമ്മുടെ കൂട്ടത്തിലുള്ളത്? അങ്ങനെ സ്വദഖ ചെയ്താൽ ഇഷ്ടപ്പെട്ടത് കൊടുക്കുമ്പോഴല്ലേ മുഅ്മിനീങ്ങളെ അല്ലാഹു പ്രതിഫലം തരുന്നത്. അതാ ഞാൻ പറഞ്ഞത്, ആർക്കും വേണ്ടാത്ത 10-20 കൊടുത്തിട്ട് നിങ്ങൾ എന്താ വിചാരിച്ച സ്വർഗം കിട്ടുമെന്ന് വിചാരിക്കുന്നുണ്ടോ? ആർക്കും വേണ്ടാത്ത 10-20 കൊടുത്തിട്ട് സ്വർഗം കിട്ടുമെന്ന് വിചാരിക്കുന്നുണ്ടോ? തെറ്റിദ്ധാരണയാണ്, വ്യാമോഹമാണത്, അമിതമോഹമാണത്. നടക്കാൻ പോകുന്ന വിഷയമല്ല. ബക്കറ്റ് വരുമ്പോൾ ആരും കാണാത്തതായത് കൊണ്ട് ആർക്കും വേണ്ടാത്തത് കൊടുക്കുന്നു. നേരെ മറിച്ച് ബക്കറ്റുകളിലാണ് ഏറ്റവും നല്ല സംഖ്യ ഇടേണ്ടത്. ബക്കറ്റ് വരുമ്പോ ഒരു 2000 രൂപ ഇടും, ബക്കറ്റ് വരുമ്പോ 1000 രൂപ ഇടും, ബക്കറ്റ് വരുമ്പോ 500 രൂപ ഇടും. ഇതൊക്കെ ഇഷ്ടപ്പെട്ട സംഖ്യയാണ്. ഈ സംഖ്യ കൊടുക്കുന്നവർക്ക് അല്ലാഹു സ്വർഗം മാത്രമാണ് പ്രതിഫലം തരിക. ഉറപ്പായിട്ടും സ്വർഗം കിട്ടും. എന്തുകൊണ്ട്? എന്തുകൊണ്ട്? അത് മൂന്നാമതൊരാൾ അറിയാത്ത സദഖയാണ്.
ബക്കറ്റിലേക്ക് നിങ്ങളുടെ 2000 രൂപ നിങ്ങളുടെ കൈകളിലേക്ക് കവർ തരുമ്പോൾ ആ കവറിലിടുന്ന 2000 രൂപ അത് ആരൊക്കറിഞ്ഞു ആരൊക്കറിഞ്ഞു പറഞ്ഞോളൂ ആരൊക്കറിഞ്ഞത് ഞാനും എന്റെ റബ്ബും മാത്രമേ അറിയുള്ളൂ ഞാനും എന്റെ റബ്ബുമല്ലാതെ മൂന്നാമതൊരാളതറിയില്ല മൂന്നാമതൊരാളതറിയില്ല അതുകൊണ്ട് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അത് സ്വീകരിക്കുമെന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല അത് അല്ലാഹു സ്വീകരിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ് അതുകൊണ്ട് മുഅ്മിനീങ്ങളെ നാമും നമ്മുടെ റബ്ബും മാത്രം അറിയുന്ന സദഖ ഞാനും എന്റെ റബ്ബും മാത്രം അറിയുന്ന ഒരുപാട് സദഖകൾ ഉണ്ടാക്കി വെച്ചാൽ ആഖിറം രക്ഷപ്പെടും അങ്ങനെ സദഖ ചെയ്യാനുള്ള അവസരമാണ് ബക്കറ്റും കവറുമൊക്കെ പക്ഷേ നമ്മൾ ദൗർഭാഗ്യവശാൽ കവറിനെയും ബക്കറ്റിനെയും ആർക്കും വേണ്ടാത്തത് കൊടുക്കാനാണ് തിരഞ്ഞെടുത്തത് നേരം മറിച്ച് 4 ആളുകളുടെ മുമ്പിൽ ചോദിച്ചാൽ 10,000 കൊടുക്കാൻ നമ്മൾ റെഡിയാണ് ബക്കറ്റ് വന്നാൽ 10 രൂപ ഇതല്ല ഈ ശൈലി മാറണം ഈ ശൈലിയിൽ നിന്നൊരു മാറ്റം ഉണ്ടാവണം നമ്മളിൽ ആരും കാണാത്ത നിങ്ങൾക്ക് രഹസ്യമായ അമലുകൾ ഒരുമിച്ച് കൂട്ടാൻ പറ്റുമെങ്കിൽ ഒരുപാട് ഒരുമിച്ച് കൂട്ടണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് രഹസ്യമായ എന്ന് പറഞ്ഞാൽ ഞാനും എന്റെ റബ്ബും മൂന്നാമതൊരാൾ അറിയാത്ത ഞാനും എന്റെ രക്ഷിതാവും മാത്രം അറിയുന്ന ഒരുപാട് അമൽ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ നിങ്ങൾ ചെയ്യണം കാരണം ആ സദഖ അല്ലാഹു സ്വീകരിക്കുമെന്നുറപ്പാണ് അതുകൊണ്ട് നിങ്ങൾ സ്വർഗവകാശിയാകുമെന്നുറപ്പാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ഈമാൻ സലാമത്തായി മരിക്കുമെന്നുറപ്പാണ് അതുകൊണ്ട് മാറാ രോഗങ്ങളിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടുമെന്നുറപ്പാണ് അതുകൊണ്ട് അല്ലാഹുവിന്റെ റഹ്മത്ത് ഉണ്ടാകുമെന്നുറപ്പാണ് അതുകൊണ്ട് അല്ലാഹു നിങ്ങളെ സഹായിക്കുമെന്നുറപ്പാണ് അതുകൊണ്ട് മുഅ്മിനീങ്ങളെ ആരാണ് അബുദ്ദഹദാഹുമാർ ഇവിടെയുള്ളത് അബുദ്ദഹദാഹുമാർ ആരാണ് ഇവിടെയുള്ളത് ഇവിടെ എത്രയോ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലെ ഇവിടെ മദ്രസ അല്ലെ മദ്രസയുടെ മുകളിൽ കിട്ടുന്നുണ്ട് പിന്നെ വേറെന്തല്ലേ മദ്രസന്റെ പെരുമാനത്തിൽ ഫ്ലാറ്റ് കിട്ടുന്നു പിന്നെ ഇവിടെ സുഹൃത്ത് നമ്മുടെ സാദിഖ് പറഞ്ഞു വടക്കുംമുറിയിൽ ഷംസുൽ ഉലമ ഇസ്ലാമിക് സെന്റർ കിട്ടുന്നുണ്ടെന്ന് അതിനെ കുറിച്ച് സൂചിപ്പിക്കണം അങ്ങനെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് വേണ്ടി പലതും ഇവിടെ കെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ആ ബിൽഡിങ്ങുകൾ മദ്രസകൾ പള്ളിയുടെ നാടിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ആരാണോ അബുദ്ദഹദാഹുമാരെ പോലെ ഇറങ്ങി വരാൻ തയ്യാറുള്ളവർ റൂഹ തൊണ്ടക്കുഴിയിലെത്താൻ കാത്തു നിൽക്കാതെ ആരോഗ്യമുള്ള സമയത്ത് ഏറ്റവും പ്രതിസന്ധിയുള്ള സമയത്ത് ഉസ്മാൻ തങ്ങളെ പോലെയാവാനുള്ള ചുണക്കുട്ടികളാരാ അങ്ങനെ നമ്മൾ കടന്നു വരുമ്പോൾ അതുകൊണ്ട് ഈ നേട്ടങ്ങൾ ഉണ്ടാകും ഈമാൻ സലാമത്തായി മരിക്കാൻ കഴിയും അതേപോലെ തന്നെ മാരകമായ രോഗങ്ങളിൽ നിന്ന് അല്ലാഹു സലാമത്താക്കും അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ وما تنفقوا من خير فلأنفسكم وما تنفقون إلا ابتغاء وجه الله അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കണം നമ്മൾ നമ്മൾക്ക് വേണ്ടി ചെലവഴിക്കുന്നത് കുടുംബത്തിന് വേണ്ടി ചെലവഴിക്കുന്നത് നാടിന് വേണ്ടി ചെലവഴിക്കുന്നത് ഇതൊക്കെ അള്ളാഹു അറിയുന്നുണ്ടെന്നും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകുമെന്നും നമ്മൾ മനസ്സിലാക്കണം ഇതാണ് ഞാൻ നേരത്തെ ഓതി വെച്ച പരിശുദ്ധ ഖുർആനിന്റെ ആശയം ഇങ്ങനെയാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ രഹസ്യമായും പരസ്യമായും ചെലവഴിക്കുന്ന ആളുകൾ നഷ്ടമില്ലാത്ത കച്ചവടക്കാരാണവർ ഒരിക്കലും നഷ്ടമുണ്ടാവൂല ക്യാൻസറിൽ നിന്ന് രക്ഷപ്പെടും ലാഭമല്ലേ അള്ളാഹുവിന്റെ കാരുണ്യം ഉണ്ടാകും ലാഭമല്ലേ ഈമാൻ സലാമത്തായി മരിക്കും ലാഭമല്ലേ ഖബർ വിശാലമാകും വെളിച്ചമാകും ഖബറിന്റെ അദാബിൽ നിന്ന് രക്ഷപ്പെടും ലാഭമല്ലേ ഒരു സെക്കൻഡ് പോലും നരകത്തിൽ കിടക്കാത്ത സ്വർഗം കിട്ടും ലാഭമല്ലേ നാളെ അല്ലാഹു അർശിന്റെ തണൽ നൽകുമ്പോ ഒരു കച്ചവടം ഇതാണ് ഇനി രണ്ടാമത്തെ കച്ചവടം അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഓതുന്നവർ ഇതൊക്കെ ലാഭമാണ് ഖുർആൻ ഓതുമ്പോഴുള്ള ലാഭം എന്താ ശ്രദ്ധിച്ചോളൂ പത്തേമുക്കാലാകുമ്പോ ഞാൻ നിർത്തും ശ്രദ്ധിച്ചോളൂ മുഅ്മിനീങ്ങളെ ഖുർആൻ ഓതുമ്പോഴുള്ള ലാഭം എന്താണ് ഖുർആൻ ഓതുമ്പോഴുള്ള ലാഭം ശ്രദ്ധിച്ചോ എല്ലാരും കണ്ണും തുറന്ന് ചെവിയും തുറന്ന്
ഖുർആൻ ഓതുമ്പോൾ എന്ത് ലാഭമാണുള്ളത്? അർജുന തിജാറത്തല്ലൻ സബൂർ, നഷ്ടമില്ലാത്ത കച്ചവടമാണെന്നാണ് പറഞ്ഞത്. എന്താ ഖുർആൻ ഓതുമ്പോൾ ലാഭം? ഒന്ന്, ശാരീരികമായ ആരോഗ്യമുണ്ടാകും. ഖുർആൻ ഓതുന്ന ആളുകൾക്ക് അസുഖങ്ങളിൽ നിന്ന് ശിഫയുണ്ടാകും, മാനസികമായ കരുത്തുണ്ടാകും, അവരിൽ നിന്ന് രക്ഷപ്പെടും, സാമ്പത്തികമായ ഭദ്രതയുണ്ടാകും, മാനസികമായ കരുത്ത്, ശത്രുക്കളുള്ള പ്രൊട്ടക്ഷൻ, സിഹ്ര, കണ്ണേറ്, അസൂയയിൽ നിന്നുള്ള സംരക്ഷണം, ഇതെല്ലാം അല്ലാഹു ഖുർആനിൽ ഓഫർ ചെയ്തതാണ്. ഒന്ന്, വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉ വറഹ്മ, പരിശുദ്ധ ഖുർആൻ ശിഫയാണ്. ഖുർആൻ ശിഫയാണ് മുഅ്മിനീങ്ങളെ. ഏതൊക്കെ ശിഫയാണെന്നുള്ള പറഞ്ഞിട്ടില്ല. നിങ്ങൾ ഇന്നാലിന്ന് ആയത്തോതിയാൽ ക്യാൻസറിന് ശിഫയുണ്ടാകും എന്ന് പറഞ്ഞിട്ടില്ല. ഇന്നാലിന്ന് ആയത്തോതിയാൽ ഷുഗറിന് ശിഫയുണ്ടാകും എന്ന് പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ട് പറഞ്ഞില്ല? പറഞ്ഞ പിന്നെ അതേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ, വേറെ ഓതൂല. പിന്നെ മുൽക്കുകൈ ഓതിയവർ കൈപോക്കെ, മുൽക്കു സുഹൃത്ത് ഓതിയവർ കൈപോക്കെ, എന്തുകൊണ്ട് ഓതി? കബറ് രക്ഷപ്പെടുമെന്ന് പറഞ്ഞുകൊണ്ടല്ലോ ഓതി. നിങ്ങൾ എന്തുകൊണ്ട് ഇന്ന് മറ്റേ സുഹൃത്ത് മുഹമ്മദ് ഓതിയില? അങ്ങനെ അല്ലാഹു നിർണയിച്ച് പറഞ്ഞാൽ അതിനെ ഡിപ്പെൻഡ് ചെയ്യും, വേറെ ഓതൂല. പല്ല പറയാണ്, വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉ വറഹ്മ, ഖുർആൻ മുഴുവനും മരുന്ന്. എവിടെ മുതൽ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അവിടെ മുതൽ ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. ഈ 6000 ചില്ലാനം ആയത്തുകൾക്കിടയിൽ ഒരുപാട് രോഗങ്ങൾക്കുള്ള മരുന്നുകൾ മറഞ്ഞു കിടക്കുന്നുണ്ട്. സ്ഥിരമായി ഓതുന്നുണ്ടോ? ക്യാൻസർ വരൂല. എങ്ങനെ ഓതണം? വരത്തിലിൽ ഖുർആന തർജീല, വളരെ ഭംഗിയായി ഓതണം. ആർക്കോ വേണ്ടി കടമ നിർവഹിക്കാൻ ഓതരുത്, ആർക്കോ വേണ്ടി ഓതരുത്, കടമ തീർക്കാൻ ഓതരുത്. ഞാൻ ഇത്ര ഓതി എന്ന് പറയാൻ വേണ്ടി ഓതരുത്, ആസ്വദിച്ചോ. ഒരു പാട്ട് പാടുമ്പോൾ എത്ര ഭംഗിയാക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ട്, അതേപോലെ ഖുർആൻ ഓതുമ്പോൾ ഭംഗിയാക്കി ഓതണം. ഫാത്തിഹ ഓതുകയാണെങ്കിൽ ഉദാഹരണം, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അർറഹ്മാനിർ റഹീം, മാലികി യൗമിദ്ദീൻ, إياك نعبد وإياك نستعين، اهدنا الصراط المستقيم، صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. എന്നോതുമ്പോൾ എൻ്റെ പരിമിതി വെച്ചിട്ടാണ് ഞാൻ ഓതിയത്. എന്നെക്കാളും ഭംഗിയായി ഓതുന്നവർ ഇവിടെ ഉണ്ടാകും, അവരിതിനെക്കാളും ഭംഗിയായി ഓതണം. എത്ര ഭംഗിയായി ഓതാൻ പറ്റുമോ അത്രയും ഭംഗിയായി നിങ്ങളുടെ ശരീരമാസകലം കേൾക്കുമാർ. ഫാത്തിഹ മുതൽ സൂറത്തുന്നാസ് വരെ നിരന്തരം ഒരു ജുസ് വെച്ചെങ്കിലും ഓതാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ ഈ ഖുർആനിന്റെ ആയത്തുകൾക്കിടയിൽ മറഞ്ഞു നിൽക്കുന്ന ശിഫ കൊണ്ട്, മരുന്നുകൾ കൊണ്ട്, ക്യാൻസർ പോലെയുള്ള മാരാരോഗങ്ങളിൽ നിന്നല്ലാഹു സലാമത്ത് നൽകും. സൂറത്തുൽ കഹഫ് എല്ലാ വെള്ളിയാഴ്ചയും ഓതുന്ന ആളുകൾക്ക് അല്ലാഹു മാരകമായ അസുഖങ്ങൾ തരൂല. പ്രത്യേകമായൊന്നുമില്ല, തുടക്കം മുതൽ ഒടുക്കം വരെ ഓതുക, തുടക്കം മുതൽ ഒടുക്കം വരെ ഓതണം സൂറത്തുൽ കഹഫ് വെള്ളിയാഴ്ച ഓതണം. നമ്മൾ വെള്ളിയാഴ്ച കുറച്ചാൾ എല്ലാരും ഓതുന്നുണ്ടാവും, കുറച്ചാളുകൾ ഓതും. എന്തുകൊണ്ട്? നിങ്ങൾ വെള്ളിയാഴ്ച ഓതണം എന്ന് അറിഞ്ഞുകൊണ്ട്, നിങ്ങൾ ശനിയാഴ്ച ഒരു ജ്യൂസ് ഓതണം, ഞായറാഴ്ച ഒരു ജ്യൂസ് ഓതണം എന്ന് പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് നമ്മൾ ഓതുന്നില്ല. ശ്രദ്ധിച്ചോളൂ, നിങ്ങൾ എല്ലാ ദിവസവും ഒരു ജുസ് ഖുർആൻ പാരായണം. നിങ്ങളുടെ ശരീരം കേൾക്കുമാർ ശബ്ദത്തിൽ വളരെ ഭംഗിയായി നിങ്ങൾ പാരായണം ചെയ്താൽ ദിവസവും ഒരു ജുസ്, മാസത്തിലൊരു ഖത്തം ഓതാൻ നിങ്ങൾ തയ്യാറായാൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ശാരീരികമായ അസുഖങ്ങൾക്ക് ശിഫ തരും, അസുഖങ്ങളെ തടയാൻ കഴിയും. ഈ ഖുർആനിന് അസുഖങ്ങളെ തടയാൻ കഴിയും. അതുകൊണ്ടല്ലേ ഉറങ്ങുമ്പോ സൂറത്തുൽ ഇഖ്ലാസ് 3 തവണയും, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് 1 തവണയും, ഖുൽ അഊദു ബിറബ്ബിൻ നാസ് 1 തവണയും ഓതി കൈയിൽ ഓതി ശരീരമാസകലം തടവിയാൽ മാരകമായ അസുഖങ്ങൾ അല്ലാഹു തരൂല എന്ന് പറഞ്ഞത് ഖുർആനല്ലേ? ഇത് മരുന്നല്ലല്ലോ, ഖുർആനല്ലേ?
ശരീരമാസകരം തടവിയാൽ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ഇത് ചെയ്യുന്ന ആളുകൾക്ക് മാരകമായ രോഗങ്ങൾ തരൂല എന്ന് പറഞ്ഞ നിമിത്തങ്ങളല്ലേ? ഇത് മരുന്നായതുകൊണ്ടല്ലേ? ഇത് മരുന്നായതുകൊണ്ടല്ലേ? സ്വന്തം ശരീരത്തെ സംരക്ഷിക്കാനുള്ള ഒരു പ്രൊട്ടക്ഷനാണ്, ഡിഫൻസാണ്, രോഗം വരാതെ സംരക്ഷിക്കാനുള്ള ഡിഫൻസാണ് ഖുർആൻ. അങ്ങനെ ചിന്തിച്ചു ഓതുന്നതിൽ തെറ്റൊന്നുമില്ല. അങ്ങനെ ചിന്തിച്ചു ഓതുക, അല്ലാഹുവിന്റെ പ്രീതിക്ക് വേണ്ടിയും ഓതുക. അങ്ങനെ ചിന്തിച്ചു ഓതണമെങ്കിലും അല്ലാഹുവിൽ വിശ്വാസമുള്ളവർക്കല്ലേ ഓതാൻ കഴിയുള്ളൂ? ഖുർആനിൽ ശിഫയുണ്ട്, ഞാൻ അതുകൊണ്ട് ഓതാൻ. അങ്ങനെ ഓതുന്നവരും പടച്ചോനിൽ വിശ്വാസമുള്ളതുണ്ടല്ലോ ഓതുന്നത്. അതുകൊണ്ട് നിങ്ങളെ ഒന്ന് ശരീരമാ സകലം കൽപ്പിക്കുമാർ ശബ്ദത്തിൽ ആസ്വദിച്ചുകൊണ്ട് ഓതുന്ന ആളുകളെ അല്ലാഹു മാറാരോഗങ്ങളിൽ നിന്ന് സലാമത്താക്കും. അതേപോലെ തന്നെ മാനസികമായ അസ്വസ്ഥതയിൽ നിന്ന് അല്ലാഹു സലാമത്താകും. ദവാഉൽ ഖൽബാൻ, ഖൽബിന് കരുത്തു കിട്ടും ഖുർആൻ ഓതുന്ന ആളുകൾക്ക്, മനസ്സിന് കരുത്തു. കഴിയുമെങ്കിൽ അർത്ഥം പഠിക്കണം, കഴിയുമെങ്കിൽ അർത്ഥം പഠിക്കണം. അർത്ഥം പഠിക്കാന്ന് പറഞ്ഞാൽ ട്രാൻസ്ലേഷൻ വായിക്കലല്ല, ട്രാൻസ്ലേഷൻ വായിക്കുന്നത് അപകടമാണ്. ട്രാൻസ്ലേഷൻ വായിച്ചിട്ടാണ് പലരും തട്ടം വിട്ടിട്ടും മതം വിട്ടിട്ടൊക്കെ പോകുന്നത്. ട്രാൻസ്ലേഷൻ ചെയ്യരുത് എന്നുള്ള ചർച്ച മുമ്പ് നടന്നിരുന്നല്ലോ സംസ്ഥയുടെ പണ്ഡിതന്മാർക്കിടയിൽ, വലിയൊരു തർക്കം നടന്നിരുന്നു ഇവിടെ. അവരൊക്കെ വേണ്ട എന്ന് പറയാൻ കാരണം ഇതാണ്, ഈ ട്രാൻസ്ലേഷൻ സംഭവിച്ചാൽ ദുരുപയോഗം നടക്കും. മുസ്ലിങ്ങൾ എവിടെ കണ്ടാലും കൊല്ലണം എന്ന് ആയത്ത് വെച്ചിട്ട് ഇന്ത്യയിലുള്ള മുസ്ലിങ്ങളൊക്കെ കൊല്ലണം എന്നൊരു ടീച്ചർ പ്രസംഗിച്ചില്ലേ? അങ്ങനെയുണ്ടോ സത്യം? അത് എവിടെന്നാ പറയുന്നത്? അത് മക്കയിൽ നിന്ന് ആട്ടി ഇറക്കി വിട്ട് മദീനയിലേക്ക് പോയി നബിയും സഹാബാക്കൾ അവിടേക്കും വന്ന് ഈ മുശ്രിക്കുകൾ നബി തങ്ങളെ ശല്യം ചെയ്യാൻ, അപ്പൊ അല്ല പറഞ്ഞ അവരോട് കണ്ട കൊല്ലണം. അതിനെ വെച്ചിട്ട് ഇന്ത്യയിൽ കൊല്ലാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ മോശമല്ലേ? ട്രാൻസ്ലേഷൻ വായിക്കുന്ന ആൾ എന്താ വിചാരിക്കുക ഇന്ത്യയിലുള്ള എല്ലാവരും കൊല്ലണമെന്നല്ലേ? ട്രാൻസ്ലേഷൻ വായിച്ച കുറെ മനസ്സിലാവില്ല, തഫ്സീർ വായിക്കണം. ഇത് എന്തുകൊണ്ട് ഇറങ്ങി, എവിടെ ഇറങ്ങി, ഏത് സാഹചര്യത്തിൽ ഇറങ്ങി എന്ന് മനസ്സിലാക്കണം. ട്രാൻസ്ലേഷൻ ഒക്കെ വായിച്ചാൽ പലപ്പോഴും പരാജയപ്പെടാ ചെയ്യാം, വിജയിക്കൂല. അതിന്റെ ആഴങ്ങളിൽ കേട്ടാ ഖുർആൻ ക്ലാസ് ഒക്കെ കേട്ടാ മതി. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ പരിശുദ്ധമായ ഖുർആൻ മാനസികമായ കരുത്തു നൽകും, ശാരീരികമായ കരുത്തു നൽകും. പിന്നെ പറയുന്നത് സൂറത്തുൽ വാഖിഅ ഓതുന്ന ആളുകൾക്ക് അല്ലാഹു ദാരിദ്ര്യം നൽകൂല എന്നാണ്. രാത്രി മഗ്‌രിബിന്റെ ശേഷം സൂറത്തുൽ വാഖിഅ ഓതുന്ന ആൾക്ക് ദാരിദ്ര്യം ഉണ്ടാവില്ല. സൂറത്തുൽ മുൽക്ക് ഓതുന്നവർക്ക് ഖബറിൽ ശിക്ഷ ഉണ്ടാവില്ല. നേരത്തെ പറഞ്ഞതുപോലെ ഇഖ്ലാസും മഅ്ഫിദത്തൈൻ ഓതി കൈയിലോതുന്നവർക്ക് മാരകമായ രോഗങ്ങൾ ഉണ്ടാവില്ല. പിന്നെ ഖുർആൻ ഓതുന്ന ആളുകളെ അല്ലാഹു തആല فَإِذَا قَرَأْتَ الْقُرْآنَ جَعَلْنَا بَيْنَكَ وَبَيْنَ الَّذِينَ لَا يُؤْمِنُونَ بِالْآخِرَةِ حِجَابًا مَّسْتُورًا. ظاهرും മറയിട്ടതും ഖുർആൻ നിരന്തരമായി ഓതുന്ന ആളുകളുടെ ചുറ്റും അല്ലാഹു ഒരു പ്രൊട്ടക്ഷൻ, ഒരു ബ്ലാക്ക് കാറ്റ് ഉണ്ടാക്കി. ഖുർആൻ ഒരു ബ്ലാക്ക് കാറ്റായി മാറും. ഹിജാബം മസ്തൂറ, നിങ്ങളുടെ മുമ്പിലും പിമ്പിലും മുകളിലും പിൻഭാഗത്തൊക്കെ, വലത് ഭാഗത്തും ഇടത് ഭാഗത്തും ഒരു മറയുണ്ടാകും, ഒരു പ്രൊട്ടക്ഷൻ. നീ നടക്കുമ്പോ നിന്നെ ആക്രമിക്കാൻ ഒരാൾ വന്നാൽ ഇത് തടയും. നിനക്ക് സിഹർ വെച്ചാൽ ഇത് തടയും. കണ്ണീർ വെച്ചാൽ ഇത് തടയും. ഖുർആൻ ഓതുന്ന ആളുകൾ ഹിജാബം മസ്തൂറ, പക്ഷെ പ്രൊട്ടക്ഷൻ കാണൂല, അത് ഹിഡനാണ്, അത് മറഞ്ഞു നിൽക്കാണ്. ഹിജാബം മസ്തൂറ, മറഞ്ഞു നിൽക്കുന്ന ഒരു ബാരിയർ, മറഞ്ഞു നിൽക്കുന്ന ഒരു അദൃശ്യമായ ഒരു മറ നിന്റെ ചുറ്റുണ്ടാവും. ആക്രമിക്കാൻ വന്നാൽ അത് ഇവിടെ തട്ടി തിരിച്ചു പോകും. കണ്ണേർ ഇവിടെ തട്ടി തിരിച്ചു പോകും. സിഹർ ഇവിടെ തട്ടി തിരിച്ചു പോകും. നീ ഖുർആൻ ഓതുന്നവനാണെങ്കിൽ, ഖുർആൻ ഓതാത്തവനാണെങ്കിൽ അതിങ്ങോട്ട് കയറും. തലങ്കും പെലങ്കും അമ്പയ്യുമ്പോ അസ്ത്രമേൽക്കുന്നത് പോലെ അസ്ത്രമേൽക്കും, അല്ലെങ്കിൽ ഒരു പരിചയ പോലെ ഇതൊക്കെ ഖുർആൻ തടയും. വരുന്നതിനൊക്കെ തടയും, എല്ലാറ്റിനും തടയും. ശത്രുവിന്റെ ഷറിൽ നിന്ന്, അക്രമികളുടെ അക്രമങ്ങളിൽ നിന്ന്, അസൂയാലുക്കളുടെ അസൂയയിൽ നിന്ന്, സാഹിറന്മാരുടെ സിഹറിൽ നിന്ന്, കണ്ണേറുകാരുടെ കണ്ണിൽ നിന്ന്. ചോദുമ്പോ ഈ പറഞ്ഞതുപോലെ കടമ തീർക്കാൻ ഓതരുത്, ആസ്വദിച്ചു. ഖുർആനിനോടുള്ള മഹബത്ത് ഉണ്ടാവണം നമ്മൾക്ക്. റെഡിയാണോ? ഒരു ദിവസം ഒരു ജുസ് എങ്കിലും ഓതാൻ നിങ്ങൾ ശ്രമിക്കണം. ഇന്ന് ഒരു ജുസ് ഓതിയവരൊന്ന് കേൾക്കൂ. ഇന്ന് ഒരു ജുസ് ഓതിയവർ ആരുല്ലേ? ആണുങ്ങളിൽ ആരുല്ലേ? അഭിമാനം കാത്തു സൂക്ഷിക്കാനെങ്കിൽ ആരുല്ലേ? വെരി പാത്തറ്റിക്, വളരെ ദയനീയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, തറക്തു ഫീകും അംറൈൻ, രണ്ടു കാര്യം ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുകയാണ്. ലം തളില്ലൂ മാ തമസ്സക്തും ബിഹിമാ, രണ്ടും മുറുകെ പിടിച്ചാൽ നിങ്ങൾ പരാജയപ്പെടൂല. രണ്ടും മുറുകെ പിടിച്ചാൽ പരാജയപ്പെടൂല. മുറുകെ പിടിച്ചില്ലെങ്കിൽ, മുറുകെ പിടിച്ചില്ലെങ്കിൽ നിങ്ങൾ മുറുകെ പിടിച്ചോ.
നിങ്ങൾ മുറുകെ പിടിച്ചോ, ഒന്ന് കിതാബുല്ലാഹ്, അല്ലാഹുവിന്റെ ഖുർആനാണ്. ഒന്ന് ഖുർആൻ മുറുകെ പിടിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഒരു ജുസ് ഓതലം, അത് മിനിമം, ഒന്നുകൂടി ഉഷാറാക്കി പറഞ്ഞാൽ അർത്ഥം ആലോചിച്ചുകൊണ്ട് ഒന്നിൽ കൂടുതൽ ജുസ് ഓതണം. ആ ഖുർആനിലുള്ളതൊക്കെ ജീവിതത്തിൽ പകർത്തം വേണം. നമ്മളൊന്ന് ഒരു മാക്സിമം പിടിച്ചു പറയാം, മിനിമം ഞാൻ പറയാം ഒരു ജുസ് ഖുർആൻ ഓതണം. അതിനാണ് 30 ജുസ് ആക്കിയത്. ഒരു മാസത്തിൽ ഒരു ഹസ്തം തീർക്കണം നമ്മൾ. ഇതൊരു മിനിമം, അറ്റ്ലീസ്റ്റ് ചുരുങ്ങിയത് ഞാൻ പറഞ്ഞു, ഒരു ജ്യൂസ് ഒരു ദിവസം, രണ്ടു മൂന്നൊക്കെ കഴിയുന്നവർ അങ്ങനെ ഓതണം. പക്ഷേ ഇത്രയൊക്കെ ആളുകൾ ഉണ്ടായിട്ട് ഒരാൾ പോലും ഒരു ജ്യൂസ് ഓതിയവരില്ല. എന്തേ നമ്മൾ ഇങ്ങനെ അധപതിക്കുന്നു? പൗരത്വവും NRCയും CAB ഒക്കെ വെറുതെ നല്ല വരുന്നത്. ഖുർആൻ വിട്ട പരാജയം ഉണ്ടാവും. ഖുർആൻ ഒഴിവാക്കിയാൽ അല്ലാഹു പരാജയം തരും. ഖുർആൻ ഓതാത്ത സമൂഹത്തിൽ എങ്ങനെ വിജയമുണ്ടാകും നിങ്ങൾ പറ? നിങ്ങൾ നമ്മൾ ഞാനും നിങ്ങളൊക്കെ വിജയിച്ചാൽ നബി തങ്ങൾ പറഞ്ഞു തെറ്റാവൂലേ? ഏയ് ഞാനും നിങ്ങളൊക്കെ വിജയിച്ചാൽ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു തെറ്റാവൂലേ? നബി തങ്ങൾ പറഞ്ഞു തെറ്റാൻ പാടില്ലല്ലോ. നബി തങ്ങൾ പറഞ്ഞത് പിഴച്ചാ പിന്നെ ഇസ്ലാമിന് എന്ത് പ്രസക്തിയാണുള്ളത്? നബി തങ്ങൾ പറഞ്ഞു ഖുർആൻ ഓതുന്ന ആളുകൾ പരാജയപ്പെടൂല എന്ന്. നമ്മൾ ആരും ഓതുന്നില്ല, നമ്മൾ പരാജയത്തിലാണ്. നമ്മൾ ആരും കുറ്റം പറയാം? പ്രധാനമന്ത്രി പറഞ്ഞിട്ട് എന്താ കാര്യം? ആഭ്യന്തരമന്ത്രി പറഞ്ഞിട്ട് എന്താ കാര്യം? പ്രശ്നം നമ്മുടേതാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞു, ഇപ്പൊ ഇങ്ങനെയൊക്കെ പറഞ്ഞു പോയി നാളെ നിങ്ങൾ ഓതും, നിങ്ങൾ ഓതൂല, എനിക്കറിയാം ഓതൂല. പിന്നെ അതിങ്ങനെ ഒരു കൊല്ലത്തിൽ നടക്കും, ഒരു മജക്ക ഒരു രസത്തിന് വേണ്ടി നടത്താന്നല്ലാതെ നിങ്ങൾ ഓതുവോ? ഇൻഷാല്ലാന്ന് പറഞ്ഞ് തലയാട്ടിട്ട് തലന്റെ ബോൾട്ട് ഇളകണ്ട, ഓതണം. തലയാട്ടാനൊക്കെ എളുപ്പാണ്. ഒരര മണിക്കൂർ നേരം ഖുർആൻ ഓതാൻ നമ്മൾ കണ്ടെത്തണം. ഇല്ലെങ്കിൽ പിന്നെ എന്തിനു ഈ വേഷം കെട്ടൊക്കെ നമ്മൾ നടക്കുന്നത്? ഈ വേഷത്തിലൊക്കെ എന്ത് പ്രസക്തിയാണുള്ളത്? മുസ്ലിമീങ്ങളായിട്ട് ഖുർആൻ മുസ്ലിങ്ങൾക്ക് ഇറങ്ങിയൊന്നുമല്ലോ, ലോകത്തിന് ഇറങ്ങിയതാണ്. എന്നിട്ട് മുസ്ലിമീങ്ങളാവാൻ തൗഫീഖ് ലഭിച്ച നമ്മൾ ഓതുന്നതിന് പിന്നെ ആരാ മുന്നിൽ? പെണ്ണുങ്ങളെ ഓതാറുണ്ട് അല്ലാഹു അഅലം. നിങ്ങൾ മിനിമം ഒരു ജ്യൂസ് ഓതണം എല്ലാവരും. 10 വയസ്സിന്റെ മുകളിലുള്ള എല്ലാ കുട്ടികളും മരിക്കുന്നത് വരെ ഓതണം ഒരു ജ്യൂസ് മിനിമം. ഇതാണ് ഖുർആൻ മുറുകെ പിടിക്കാൻ. ഇത്ര പോരാ, എന്നാലും മിനിമം ഇങ്ങനെയാണ്. 10 വയസ്സിന്റെ മുകളിലുള്ള എല്ലാവരും ഓതണം. ചെറുപ്പക്കാരെ, ഇത് വയസ്സന്മാരോടല്ല, എങ്ങളോടാണ്? ചെറുപ്പക്കാരൊന്നും ഇല്ല, വേറെ വിഷയം. വയസ്സന്മാരോടാണ് ഇത് പറയുന്നത്. അങ്ങനെ തെറ്റിദ്ധരിക്കണ്ട, ഇത് യുവാക്കളോടടക്കമുള്ളതാണ്. പരിശുദ്ധ ഖുർആൻ കൈയൊഴിഞ്ഞൊരു സമുദായത്തിന് അല്ലാഹു വിജയം നൽകൂല. ഒഴിവാക്കിയ ഒരു സമുദായം വിജയിക്കൂല എന്നാണ് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്. ഖുർആൻ ഒരു ദിവസം ഒരു ജുസ് ഓതാത്തവരൊക്കെ ഖുർആനിനെ അവഗണിച്ചു കളഞ്ഞവരിൽ പെട്ടുപോകും. ഒരു മാസത്തിൽ ഒരു ഖത്തം തീർക്കാത്തവർ ഖുർആനിനെ അവർ നെവർ മൈൻഡ് ചെയ്തവരാണ്, അവഗണിച്ചവരാണ്. അങ്ങനെങ്കിൽ പരാജയപ്പെടും. ഇവിടെ ഒരു 100-90 ആളുകൾ ഓതിയിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, പക്ഷെ ഒരാൾ ഓതിയിട്ടില്ല. 100% ഓതാത്ത ആളാണ്. ഒരു 10% ഓതുന്നതിലാണെങ്കിൽ കുഴപ്പമില്ല, 100% ഓതില്ല എന്ന് പറഞ്ഞാൽ മോശമല്ലേ? അതുകൊണ്ട് ഇൻഷാല്ലാ നമ്മൾ എന്ത് ചെയ്യണം? സ്ഥിരമായി ഓതാറുള്ള മുൽക്കും വാഖയും ഒക്കെ അതിന്റെ കൂടെ യാസീൻ ഓതുന്നുണ്ടാകും, മുൽക്ക് ഓതുന്നുണ്ടാകും, വാഖ ഓതുന്നുണ്ടാകും, അതിന്റെ കൂടെ സൂറത്തുൽ ബഖറയിൽ നിന്ന് തുടങ്ങണം ഒന്നാം ജുസ്. അങ്ങനെ ഓരോ മാസം February 28 ഒരു ഖത്തം തീരണം, March 30 ഒരു ഖത്തം തീരണം, April 30 അടുത്ത ഖത്തം തീരണം. ഇങ്ങനെ എല്ലാ മാസത്തിലും ഡേറ്റ് ടു ഡേറ്റ്. ഇന്ന് 22 ആണ്, ഇന്ന് 22-ാമത്തെ ജുസ്ഇലേക്ക് നമ്മൾ എത്തണം. കറക്റ്റ് കണക്ക് പോലെ അങ്ങനെ ചെയ്യണം. നാളെ 23 23-ാമത്തെ ജുസ് എത്തണം. അപ്പൊ നേരത്തെ നോക്കണം, February 28 അപ്പോ 28 രണ്ട് ജ്യൂസ് എക്സ്ട്രാ ഉണ്ട്. അത് വളരെ നേരത്തെ നമ്മൾ ഒരു ദിവസം 1.5 ജ്യൂസ് ഓതി തീർക്കുക. ഒരു 4 ദിവസം 1.5 ജ്യൂസ് ഓതുക. അങ്ങനെ ഒരു ഖത്തം തീർക്കണം. ഇങ്ങനെ ഖുർആൻ ഓതുന്ന ആളുകൾ നഷ്ടമില്ലാത്ത കച്ചവടക്കാരാണെന്ന് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 3-ാമതായി പറഞ്ഞത്, പരിശുദ്ധമായ നിസ്കാരങ്ങൾ സമയത്ത് നിർവഹിക്കുന്ന ആളുകൾ. രണ്ട് കച്ചവടമായ ഒന്ന് സദഖയാണ്, രണ്ട് നിസ്കാരമാണ്. 3-ാമത്തേത് നിസ്കാരം. നിസ്കാരത്തിന്റെ വിഷയം അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു. എന്താ പറഞ്ഞത്? നിങ്ങൾ കൃത്യമായി നിസ്കരിക്കണം, നിങ്ങളുടെ വീട്ടുകാർ നിസ്കരിക്കണം, നിങ്ങളുടെ ഭാര്യയും മക്കളും നിസ്കരിക്കണം.